إله إلا الله الله لا إله إلا الله كنت مشتاقا لزورة سيد الخلق كما رمت بيت الله حجا سيدي سيما ولي لا إله إلا الله الله لا إله إلا الله قد علا جن وشيطان علينا فاصرفا عنا وعن أهل عيال شرهم سيما ولي لا إله الله لا إله إلا الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا ترى مهان ماري أن اسم ركان ما سمع والنامضي شوال وننان بهمان قد إمام بخاري رضي الله عنه وفاتحنا അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാണ്. രണ്ടാമത് ശവ്വാൽ നാലിനാണ് നാം ഇപ്പോൾ അനുസ്മരിക്കുന്ന മടവൂർ ഷെയ്ഖുന വഫാത്താകുന്നത്. മൂന്നാമത് ശവ്വാൽ പതിനാലിനാണ് ഉഹദ് യുദ്ധം സംഭവിച്ച് ആ യുദ്ധക്കളത്തിൽ സയ്യിദ് ഷുഹദാ എന്നും അസദുൽ ഇലാഹ് എന്നും അറിയപ്പെടുന്ന ഹംസത്തുൽ ഖർറാ റളിയല്ലാഹു അൻഹു ഷഹീദായി വഫാത്താകുന്നത്. കേരള മണ്ണിന് മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമായ മടവൂർ ഷെയ്ഖുനയുടെ കൂടെ ഷെരീക്കായി പഠിച്ച കേരളത്തിലെ ഉലമാക്കളെല്ലാം ഇന്നും ചരിത്രം പഠിക്കുന്ന മഹാനാണ് ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയ. അള്ളാഹു അടുത്ത് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ശവ്വാൽ 25-നാണ് അവിടുത്തെ വഫാത്ത്. ഇനിയും ആ പട്ടികയിൽ ശവ്വാൽ മാസത്തിൽ ചേർക്കേണ്ട പലരും ഏറ്റവും പ്രധാനപ്പെട്ട നാല് മഹാന്മാരെ ഞാൻ ഉണർത്തി എന്ന് മാത്രം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അംഗീകരിക്കുന്ന നാം നമ്മുടെ ഈമാനിൻ്റെ ഉറപ്പിന് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകും. അത്ര വേഗം ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യത പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങളാണ് നാം എല്ലാവരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അങ്ങകലെ നിലമ്പൂരിൽ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഈ സഭയിലെത്തിയത് ഇങ്ങനെയുള്ള സഭകളിൽ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഈമാനിന് ഒരു കാവൽ കിട്ടാനുണ്ട്, അതുദ്ദേശിച്ചുകൊണ്ട്. ഒരു പക്ഷേ ഉമർ ഹാജിയെ വിളിച്ചുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഉമർ ഹാജി, ഞാൻ മടവൂർ ഷെയ്ഖുനയുടെ പേരിൽ ഇവിടുന്ന് ഒരു ഫാത്തിഹ ഓതി ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ സമ്മതിച്ചെന്ന് വന്നു. പക്ഷേ മുഅ്മിനീങ്ങൾ കൂടുന്ന സഭയിൽ കൂടുക, അവരോടൊപ്പമുള്ള ദുആക്ക് ആമീൻ പറയുക, അവരോടൊപ്പം ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചെയ്യുക, ആ മുഅ്മിനീങ്ങൾക്കൊപ്പം ഇരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ എണ്ണം എത്രയുണ്ട്? നമ്മുടെ രണ്ട് ഭാഗത്തും രണ്ട് മരക്കുകളുണ്ട്. അപ്പം മരക്കുകൾ നമ്മുടെ ഇരട്ടിയാണെന്ന് ഉറപ്പാണ്. പിന്നെ ഇത്തരം ഒരു സഭയിൽ എത്തിപ്പെടുന്ന സയ്യാഹികളായ മരക്കുകളുണ്ട്. ഈ സഭക്ക് കാവൽ നിൽക്കുന്ന ഹഫളത്തിന്റെ മരക്കുകൾ,
ഈ സഭയിൽ നടക്കുന്നത് ഓരോന്നും രേഖപ്പെടുത്തുന്ന കിറാമം കാത്തിബീങ്ങളായ മലക്കുകളുണ്ട്. ഈ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുഅക്കിരീങ്ങളായ മലക്കുകളുണ്ട്. ആ മലായിക്കത്തിന്റെ എല്ലാം സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ നമ്മളെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മലായിക്കത്ത് നമുക്കൊപ്പം സ്വലാത്ത് ചൊല്ലി. ആ രണ്ട് സ്വലാത്തും ഒരുമിച്ച് വരുമ്പോൾ ഇലാഹദറത്തി റസൂലില്ലാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് അത് ആ മൈക്രോ സെക്കൻഡിൽ അവിടെ പറന്നെത്തുകയാണ്. അതുദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളും ഞാനും ഒക്കെ ഈ ഇരിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട ഒരു സമയത്തെ നാം ചെലവഴിക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ബോധം നമുക്ക് വേണം. അപ്പൊ മലായിക്കത്തിന് ഒപ്പം ഇരുന്ന് തോളൊരുമി ഇരുന്നു കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ സഭയിൽ നാം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയിൽ അള്ളാഹുവിന്റെ അടിമകളെ ഖുർആൻ പരിചയപ്പെടുന്നത് രണ്ട് വിധമാണ്. ഒന്ന് ഇബാദുർ റഹ്മാൻ, വാത്സല്യ നിധിയായ, കരുണാവാരിധിയായ, കരുണക്കടലായ, ദയാലുവായ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രധാനമായ ഈ ആശയങ്ങളൊക്കെ അറിയിക്കുന്നതാണ് റഹ്മാൻ എന്ന വിശേഷണം. ആ വിശേഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇബാദുർ റഹ്മാൻ, കരുണക്കടലായ റബ്ബിന്റെ അടിമകൾ, കരുണാവാരിധിയായ റബ്ബിന്റെ അടിമകൾ, വാത്സല്യ നിധിയായ അള്ളാഹുവിന്റെ അടിമകൾ, വിട്ടുവീഴ്ചയുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമകൾ, ഇബാദുർ റഹ്മാൻ, അത് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടമാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. രണ്ടാമത് ഖുർആൻ പരിചയപ്പെടുന്നത് ഇബാദു ഷൈത്താൻ, പിശാചിന്റെ അടിമകളാണ്. അള്ളാഹു നമ്മെ ആ വഴിക്ക് തിരിക്കാതിരിക്കണം. ഇത് രണ്ടും എന്നും എപ്പോഴും ഓർമ്മിച്ച് ദുആ ചെയ്യാനാണ് ആരാധനകളുടെ രാജാവായി ഇസ്ലാം പഠിപ്പിക്കുന്ന നിസ്കാരത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞ ആ പട്ടികയിലേക്ക് ഞങ്ങളെ ചേർക്കണം. പിശാചിന്റെയും ഷൈത്താന്റെയും ആ വഴിയിൽ ഞങ്ങളെ ചേർക്കരുത് എന്ന പ്രാർത്ഥന 24 മണിക്കൂറും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. ആ പ്രാർത്ഥന നടക്കാത്ത ഒരു സെക്കൻഡ് ഭൂമിയിലില്ല. ആ പ്രാർത്ഥന നിന്നുപോയാൽ, ആ പ്രാർത്ഥന നിന്നുപോയാൽ അവിടെ അല്ലാഹു തആല ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞു വന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഖുൽ മാ യഅബ്ഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളെ ദുആ ഭൂമിയിൽ എപ്പോ നിൽക്കുന്നോ അന്ന് നിങ്ങളെ പരിഗണിക്കുന്നത് അവസാനിക്കും. നിങ്ങളെ ദുആ എപ്പോ ഭൂമിയിൽ നിൽക്കുന്നോ അന്ന് നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ വായു, നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ മറ്റെല്ലാ സംവിധാനങ്ങളും അത് അസ്തമിക്കും. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബാദുർ റഹ്മാൻ അത് അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളാണ്. ഇബാദുർ ഷൈത്താൻ അത് പടച്ചവന്റെ പൊരുത്തക്കേടുള്ള അടിമകളാണ്. ഇത് രണ്ടിനെയും വേർതിരിക്കുന്ന അടയാളങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അടയാളങ്ങളെ നമുക്ക് ജീവിച്ച് വരച്ച് കാണിച്ചു തന്ന അള്ളാഹും നമ്മളും തമ്മിൽ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനികൾക്ക് അമ്പിയാക്കൾ എന്ന് പറയും. ആ അമ്പിയാക്കളെ ശേഷം ഔലിയാക്കൾ, ഔലിയാക്കളെ കൂട്ടത്തിൽ പല പദവികളുള്ളവരുണ്ട്. ഖുതുബീങ്ങൾ, ഔസീങ്ങൾ, ആരിഫീങ്ങൾ, അബ്ദാലീങ്ങൾ, നുഖബാ, നുജബാ, അങ്ങനെ അങ്ങോട്ട് ആ പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരത്തിന്, ഭൗതിക ദുനിയാവിന് ഇതിനൊക്കെ ഒരു കാവലുണ്ട്, ഇന്ത്യ മഹാരാജ്യം. ഈ ഇന്ത്യ മഹാരാജ്യം ഇപ്പൊ നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നു, ചൈന ഇന്ത്യൻ പട്ടാളവുമായി മുഖാമുഖം നിൽക്കുന്നു. ഒരു നെയ്ച്ചോറിന്റെ ഉരുളയും കഞ്ഞി പിടിച്ചിട്ട് ഇരിക്കല്ല, ആണോ? ഇന്ത്യൻ പട്ടാളവും അതുപോലെ തന്നെ ചൈന പട്ടാളവും മുഖാമുഖം നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചോ ചോറിന്റെ ഉള്ള അവിടുന്ന് ഉരുട്ടിയിട്ട് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോയി ചിരിച്ചും കൊണ്ടിരിക്കുകയാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വരുന്നിടത്ത് കാശ്മീർ പ്രദേശമുണ്ട് ഇന്ത്യയുടെ. അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നു. ഇതേപോലെ ചൈനയും ഭൂട്ടാനും വേർതിരിക്കുന്നിടത്ത് ഒരു തർക്കഭൂമിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭൂട്ടാനുമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ കരാർ അനുസരിച്ച്
ചൈനയും ഭൂട്ടാനും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ ഒരു രംഗം വന്നാൽ ഇന്ത്യൻ പട്ടാളം ഭൂട്ടാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചേക്കാം. അതാണ് ചൈനക്കാർ ഇന്ത്യയുമായി ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നം. അവിടെ നിശ്ചയിച്ചിരിക്കുന്ന, വിന്യസിച്ചിരിക്കുന്ന പട്ടാളം, അതേപോലെ ഇന്ത്യക്ക് കാവലേർപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ കരസേന, നാവികസേന, വ്യോമസേന, രാജ്യത്തിനും ജനങ്ങൾക്കും കാവലായി നിൽക്കുന്ന സാധാരണ പോലീസ്, ഇവരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ സ്റ്റേഷനിൽ സാധാ പോലീസുകാരുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന SI ഉണ്ട്, അതിന് മുകളിൽ CI ഉണ്ട്, അതിന് മുകളിൽ DYSP ഉണ്ട്, അതിന് മുകളിൽ SP ഉണ്ട്, അതിന് മുകളിൽ DIG, അതിന് മുകളിൽ IG ഉണ്ട്. അങ്ങനെ അതൊരു പട്ടികയാണ്. ഇത് നമ്മുടെ ദുനിയാവിന്റെ ഭൗതികമായ കാവലായതുകൊണ്ട്, നമ്മൾ എപ്പോഴും പരിചയപ്പെടുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാകും SP ആരാണ്, DYSP ആരാണ്. ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് നമ്മുടെ കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിലോ അള്ളാഹുവിനെ അറിയൽ നിർബന്ധമാണ്, അള്ളാഹുവിനെ അനുസരിക്കൽ നിർബന്ധമാണ്, അള്ളാഹുവിനെ ഭയപ്പെടൽ നിർബന്ധമാണ്, അള്ളാഹുവിനെ വഴിപ്പെടൽ നിർബന്ധമാണ്. എന്നാൽ ഈ നിർബന്ധം പിന്നെ നമ്മൾ എങ്ങനെ പൂർത്തീകരിക്കും, ഈ നിർബന്ധം നമ്മൾ എങ്ങനെ പൂർത്തീകരിക്കും, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ചില മധ്യവർത്തികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മധ്യവർത്തികളായ നിശ്ചയിച്ച അവർ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കുക. ആ മധ്യവർത്തികളിൽ ഏറ്റവും പ്രധാനികളാണ് അമ്പിയാക്കൾ. അവർ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ് എന്ന് അതാത് കാലത്ത് ബോധ്യപ്പെടുത്തുന്ന ചില പ്രത്യേക കഴിവുകൾ അല്ലാഹു തആല അവർക്ക് നൽകും. ചില പ്രത്യേക കഴിവുകൾ അവർക്ക് അല്ലാഹു നൽകും. ഉദാഹരണത്തിന് ഞാൻ ഒരു സംഭവം പറയാം. ഞങ്ങൾ ഈജിപ്ത് രാജ്യത്ത് സിയാറത്തിന് വേണ്ടി പോയി. നമ്മുടെ കിതാബുകളിലൊക്കെ കാണുന്ന ഒട്ടേറെ മഹാന്മാരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈജിപ്തും അതിന്റെ തലസ്ഥാന നഗരിയായ കൈറോ പട്ടണവും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെയാണ് കിടക്കുന്നത്, നഫീസത്തുൽ മിസ്രിയ ബീവി അവിടെയാണ് കിടക്കുന്നത്, ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി തങ്ങൾ അവിടെ കിടക്കും, ഇബ്നു ഹജർ തങ്ങൾ അവിടെ കിടക്കും, ഇമാം മഹല്ലി അവിടെയാണ്, ഇമാം സുയൂത്തി അവിടെയാണ്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒട്ടേറെ മഹാന്മാർ. അക്കൂട്ടത്തിൽ രണ്ട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് കൊണ്ട് പരിചയപ്പെടുത്തിയ വലിയോ നബിയോ ആണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. സൂറത്തു ലുഖ്മാൻ ഒരു അധ്യായം തന്നെ മഹാനവറുകളുടെ പേരിലുണ്ട്. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി ഈജിപ്തിന്റെ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു വലിയ പള്ളി, ആ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. ആ മക്കാമിൽ ചെന്നപ്പോൾ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മക്കബറയുടെ നേരെ തൊട്ടടുത്ത് മറ്റൊരു മക്കബറയുണ്ട്. അതാരുടേതാ? അത് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റേതാ. ഉസ്താദുമാർക്കൊക്കെ ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ അറിയാം. വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിലൊക്കെ കാണാം. ഖുർആനിൽ പേര് പറഞ്ഞ 25 അമ്പിയ മുർസലീങ്ങളിൽ പെട്ട ആളല്ല. 100,000 പരം വരുന്ന അമ്പിയാക്കൾ വന്നതിൽ ഒരു പ്രധാനിയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാം. ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മക്കാമിന്റെയും ലുഖ്മാൻ ഹക്കീം തങ്ങൾ കിടക്കുന്നതിന്റെയും ഇടക്ക് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മക്കാമിനോട് ചേർന്ന് ആഴത്തിലുള്ള ഒരു കുഴിയുണ്ട്. ഉമ്രാജ് ആ സിയാറത്തിന് പോയോ? വിസി ഉമ്രാജ്, അള്ള നിങ്ങൾക്ക് ഭാഗ്യം തരും. എന്തെങ്കിൽ പോകാൻ, നിങ്ങൾ അവിടേക്ക് എത്തുന്ന ആളാണല്ലോ. ഈ ഉമ്രാജ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടേയില്ല, പോകാൻ അവന് ഉറപ്പന്നെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മള് പോകൽ നിർബന്ധമായ ചില സംഗതികളുണ്ട്. അതെന്താ? ഇത്രയൊന്നും വാർത്താ പ്രാധാന്യമില്ലാത്ത കാലത്ത് ഈ ഇന്നത്തെ പോലെ നമ്മളെ ഈ സൗകര്യങ്ങൾ, നെറ്റും ഇന്റർനെറ്റും വാട്സപ്പും ഇന്ന് എന്തൊക്കെയാണുള്ളത്, എല്ലാ സംഗതിയും എനിക്ക് ഉറപ്പാ. ഞാൻ ഇവിടുന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയിൽ കയറി പോകുമ്പോ തന്നെ സംശയം ചോദിച്ചും കൊണ്ട് വിളിക്കാം. ചിലപ്പോ ഒരാൾ സിംഗപ്പൂരിൽ നിന്ന് വിളിക്കും, ഒരാള് മലേഷ്യയിൽ നിന്ന് വിളിക്കും, വേറൊരാൾ അബുദാബിയിൽ നിന്ന് വിളിക്കും. എന്തുകൊണ്ട്? ഈ പ്രസംഗിക്കുന്നത് ഇവിടെയാണെങ്കിലും അതേ സെക്കൻഡിൽ അത് ലോകത്ത് മുഴുവനും കിട്ടുകയാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഇന്ന് വന്നു. ഇത് വരുന്നതിന്റെ ഒക്കെ മുമ്പ് നമ്മുടെ ബിദഅഈ പ്രസ്ഥാനക്കാരായ ആളുകൾ, അവരെ നിങ്ങൾ പേര് എന്ത് വിളിച്ചാലും വേണ്ടില്ല, മുജാഹിദ് എന്ന് പറഞ്ഞാലും, കാദിയാനി എന്ന് പറഞ്ഞാലും, സെലഫി എന്ന് പറഞ്ഞാലും, ഇനി പിന്നെ ചേകനൂരി എന്ന് പറഞ്ഞാലും, പേരെന്ത് പറഞ്ഞാലും ശരി, എല്ലാം എത്തിപ്പോഴ എവിടാന്ന് ചോദിച്ചാൽ വാപ്പ മരിക്കുമ്പോ അള്ളാന്ന് ചൊല്ലിക്കൊടുക്കണ്ട എന്നുള്ളടത്താണ് എത്തുക.
പേര് നിങ്ങൾ എന്ത് പറഞ്ഞാലും. വാപ്പ മരിക്കാൻ വേണ്ടി നമ്മളെ പെറ്റി വളർത്തിയ ഉമ്മണ്ട്, ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ ഉമ്മാന്റെ ആ മരണാവസന്നമായ സമയത്തെ അവിടെ നിന്നുകൊണ്ട് കുൽഹു അല്ലാഹു ഓതാൻ പറ്റൂല, അത് മനോരമമാണെങ്കിൽ വായിച്ചോ എന്ന് പറയുന്നതാണ് ഈ കൗമ മുഴുവൻ. നമുക്ക് പേരിൽ എന്തിഞ്ഞ് വ്യത്യാസപ്പെടുത്തി പറഞ്ഞാൽ. അപ്പൊ ഇവരൊക്കെ നേരത്തെ പ്രചരിപ്പിക്കും മൗലിദും മാലയും മക്കാമും സിയാറത്തും മക്കബറിയൊക്കെ ഈ കേരളത്തിലെ സമസ്തക്കാരുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. സുബ്ഹാന ജല്ല ജലാലൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുണ്ട് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോ പട്ടണത്തിന്റെ ഹൃദയത്തിൽ. നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ മക്ബറ എവിടെയാണ്? ഏറ്റവും വലിയ മക്കാമ്, ഏറ്റവും വലുത് ഏതൊക്കെ കേരളത്തിൽ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വലുത് എവിടെയായിരിക്കും? സ്ഥാനം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, കെട്ടിടം സൗകര്യം കോമ്പൗണ്ട് അതുകൊണ്ടൊക്കെ ഏറ്റവും വലുത് എവിടെയായിരിക്കും? നിങ്ങൾ ഏത് പറഞ്ഞാലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിന്റെ സക്കാത്ത് കൊടുക്കാൻ തകീല, അത്ര വലുതാണ് ഇമാം ഷാഫി തങ്ങൾ, അത്ര വലുതാണ് ഇമാം ഷാഫി. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു കിതാബിൽ ഇമാം ഷാഫി തങ്ങളുടെ ദറജയോട് യോജിച്ച രൂപത്തിൽ തന്നെയാണ് അവിടുത്തെ മക്കാം എന്ന് കിതാബിൽ വായിച്ചപ്പോൾ നമുക്കത് അത്ര ഗാംഭീര്യം തോന്നിയില്ല. അവിടെ പോയി കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട സഹോദരന്മാർ എത്ര വലിയ മക്കാമാണ്! ആ മക്കാമിന്റെ ഒരു ഗാംഭീര്യം, അതിന്റെ ഒരു പഴമയുടെ ഒരു തനിമ, ലോക മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും അവിടെ വന്നുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ അവിടെ കാണുന്ന കാഴ്ച അത്യത്ഭുതകരമാണ്. പ്രിയപ്പെട്ട മിനിങ്ങളെ, ആ സിയാറത്തുകൾക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മക്കാമിന്റെ അടുത്ത് ഒരു വലിയ പൊട്ടക്കിണറുണ്ട്. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒരു വലിയ കുഴി, നല്ലൊരു കിണറാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ കിണറിന്റെ ആവശ്യം എന്തായിരുന്നാവോ, ഇവിടെ എത്ര വലിയൊരു കിണർ വന്നത്? അപ്പൊ അവിടുത്തെ ചുമരിൽ അതിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് ദീൻ പഠിപ്പിക്കാൻ അയച്ച മധ്യവർത്തികൾ ഞാൻ അള്ളാഹു അയച്ച ആളാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് എങ്ങനെ? അത് നമുക്ക് ഖുർആൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ദാനിയാൽ നബി അലൈഹിസ്സലാം ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ആളുകൾക്ക് എതിരായി, എതിരായി എന്നല്ല അത് ശത്രുതയായി, ശത്രുതയായി എന്നല്ല അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ദാനിയാൽ നബി കീഴ്പ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെന്താ ചെയ്തത്? വന്യമൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന ഏരിയ, കരടിയും പുലിയും സിംഹവും ഒക്കെ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ ഒരു ആഴമുള്ള കുഴി കുഴിച്ചു വെച്ചു, ആഴമുള്ള കുഴി. ആ വഴിക്ക് സാധാ ഇങ്ങനെ നടന്നു പോകുന്ന വന്യമൃഗങ്ങളിലെ പിടിമൃഗങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ ഈ കുഴിയിൽ വീഴട്ടെ എന്ന് കരുതി അവർ കുഴി കുഴിച്ചു വെച്ചു. ഒരു സിംഹം ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവര് കുഴിച്ചു വെച്ച കുഴിയിൽ വീണു. ആ കുഴിയിൽ വീണിരിക്കുന്ന സിംഹം ആർത്ത് അട്ടഹാസിച്ച് കരയാൻ തുടങ്ങി. നാട്ടുകാർ കുഴി കുഴിച്ചു വെച്ചവർ ചെന്ന് നോക്കുമ്പോൾ നല്ല യുവാവായിരിക്കുന്ന ഒരു സിംഹം കുഴിയിൽ വീണ് കരയുകയാണ്. അതിനതിൽ നിന്ന് കരകയറാൻ ഒരു രക്ഷയുമില്ല, പ്രായമുള്ള കിണറാണ്. 2 ദിവസം അതവിടെ കരഞ്ഞു. 3ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സിംഹം, സ്വാഭാവികമായിട്ടും മാംസം കഴിക്കുന്ന ജീവിയാണ് സിംഹം. സിംഹം എന്ന് പറഞ്ഞാൽ മാംസബുക്കായ ജീവിയാണ്. അല്ലാഹു തആല ഓരോ ജീവികൾക്കും റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. നമുക്ക് റിസ്ക് കൊടുക്കാൻ തകീല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെ നിയന്ത്രിക്കൊന്നും വേണ്ട, നിയന്ത്രിച്ച് എന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയോ? നമ്മക്ക് സ്വന്തം ഭക്ഷണം തിന്നാൽ നമുക്ക് കഴിയോ? അള്ളാഹു തന്നെങ്കിലേ കഴിയുള്ളൂ. റബ്ബ് റിസ്ക് കൊടുക്കുന്ന രീതിയുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ മഴ പെയ്തപ്പോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചെറിയ ജീവി ഉണ്ടാകും, അത് വാൽമാക്രിയായി വരും. ആ വാൽമാക്രി കുറച്ചു കഴിഞ്ഞാൽ എന്താകും? അത് തവളയായി വലുതാകും. തവള വലുതാകുമ്പോൾ അതിന് ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് അത് തിന്നും. തവള വലുതായി ഇങ്ങനെ വരുന്ന സമയത്ത് തവളയെ പിടിച്ചിട്ട് ആര് വിഴുങ്ങും? പാമ്പ് വിഴുങ്ങും. കണ്ടോ നിങ്ങൾ അള്ളാഹു തആല റിസ്ക് കൊടുക്കുന്ന രീതി കണ്ടോ? അള്ളാഹു തആല ഓരോ ജീവികൾക്കും റിസ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ചെറിയ ജീവികളെ പിടിച്ച് വിഴുങ്ങി ആര്?
വലിയ വിമർശനം. അതിനെ പിടിച്ചു വിഴുങ്ങി തവള, തവളയെ പിടിച്ചു വിഴുങ്ങി പാമ്പ്. അങ്ങനെയാണ് അള്ളാഹു തരെ റിസ്ക് കൊടുക്കുന്ന രീതി. അതിനിപ്പോ നിങ്ങളും ഞാനും വിചാരിക്കേണ്ട രീതിയല്ല. ഈ കാട്ടിലെല്ലാം താമസിക്കുന്ന ജീവജാലങ്ങളിൽ മാംസമുക്കാണ് സിംഹം, മാംസത്തെ ദൈവം. ഈ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതെ മൂന്നാമത്തെ ദിവസം അട്ടഹാസിച്ച് കരയുന്ന സിംഹത്തിന്റെ അടുത്തേക്ക് വരെന്ത് ചെയ്തു? ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ പിടിച്ചു, കയ്യും കാലും കൂട്ടി കെട്ടി. എന്നിട്ട് ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ സിംഹം മാംസത്തിന് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന സിംഹത്തിന്റെ അടുത്തേക്ക് ആ കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. യാ റബ്ബ്, ഇത് അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ പഴമക്കാർ പറയുന്നു ഉണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ട് ദിവസമായി, മൂന്ന് ദിവസമായി ഭക്ഷണം കിട്ടാത്ത ആ സിംഹത്തിന്റെ വായിലേക്ക് ഒരു മനുഷ്യനെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ആ മനുഷ്യന്റെ എല്ല് പോലും ബാക്കിയില്ലാതെ മുഴുവൻ കടിച്ച് തിന്ന് തീർന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ആഘോഷത്തോടെ പോയി നോക്കി. ദാനിയാൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവരെല്ലാം കൂടി ആഘോഷത്തോടെ ചെന്നു. ചെന്ന് ആ കുഴിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സിംഹം അപ്പുറത്തും ദാനിയാൽ നബി അലൈഹിസ്സലാം ഇപ്പുറത്തും മുഖാമുഖം പുഞ്ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ആ രാജ്യത്തിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള ഭക്ഷണം അവര് രണ്ടുപേരുടെയും മുമ്പിലുണ്ട്. അവരാര് ദുനിയാവിൽ ഇതുവരെ കാണാത്ത തരം ഭക്ഷണം സിംഹത്തിന്റെ മുമ്പിലുമുണ്ട്, ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലുമുണ്ട്. അവര് രണ്ടുപേരും കൂട്ടുകാരായിട്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു, ഇത് അല്ലാഹ് പറഞ്ഞയച്ച ആള് തന്നെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന ദാനിയാൽ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അല്ലാഹുവാണ്, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്റെയും നിങ്ങളുടെയും ഇടക്ക് ഞാൻ നിക്ഷേപിക്കുന്ന മധ്യവർത്തികളുണ്ട്. ആ മധ്യവർത്തികളിൽ ടോപ്പ് പദവി അലങ്കരിക്കുന്നവരാണ് അമ്പിയാക്ക. ഞാൻ നിങ്ങൾ കേൾക്കാത്ത ഒരു പുതിയ സംഭവം പറയാനാണ് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഉദാഹരണം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ 6000-ൽ അധികം വരുന്ന ആയത്തുകളിൽ 1000-ൽ അധികം വരുന്ന ആയത്തുകൾ ചരിത്രമാണ്. ആ ചരിത്രങ്ങളിൽ ഇതുപോലെ എത്ര സംഭവങ്ങൾ! ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംഭവം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം, ഖളർ നബി അലൈഹിസ്സലാമിന്റെ സംഭവം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം. അമ്പിയാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത ഈ കഴിവുകളെയാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇത് വിശ്വസിച്ചുകൊണ്ടല്ലാതെ ഇസ്ലാം പൂർത്തിയാവുകയില്ല, ഈമാനിന് ശക്തി ലഭിക്കുകയില്ല. അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമ്പിയാക്കൾക്ക് കിട്ടിയിരിക്കുന്ന ആ മുഅ്ജിസത്ത് പിൻതലമുറയിൽ അതിന്റെ അനന്തരാവകാശികളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ അനന്തരാവകാശികൾ ആരാണ്? അത് ഉലമാക്കളാണ്, അത് ഔലിയാക്കളാണ്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അമ്പിയാക്കളെ അനന്തരാവകാശ. വാപ്പാന്റെ സ്വത്ത് നമ്മൾ ഓഹരി ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെയാ ഓഹരി ചെയ്തെടുത്തത്? അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഇവിടെ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ്, മറ്റോടത്തോ മറ്റോടത്തോ മറ്റേ കമ്പനി, ഇവിടെ മറ്റേ കമ്പനി. അമ്പിയാക്കളെ അനന്തരാവകാശമായി ഓഹരി ചെയ്യാൻ എന്താണുള്ളത്? അമ്പിയാക്കളെ അനന്തരാവകാശം ദീനാറും ദിർഹമല്ല, സ്വത്തും മുതലുമല്ല, കച്ചവടവും കൃഷിയും അല്ല. പിന്നെയോ അമ്പിയാക്കളെ അനന്തരാവകാശം അമ്പിയാക്കൾക്ക് കൊടുത്ത മുഅ്ജിസത്ത് ഔലിയാക്കൾക്ക് കിട്ടും. അമ്പിയാക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഇൽമ് അത് ആലിമീങ്ങൾക്ക് കിട്ടും. അവർ അതനുസരിച്ച് ജീവിക്കുമ്പോൾ അവരാണ് മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങളായ ആലിമീങ്ങൾ ഔലിയാക്കൾ ആ അമ്പിയാക്കളെ അനന്തരാവകാശം അവർക്ക് കിട്ടുന്നതിൽ പെട്ടതാണ് കറാമത്ത് എന്ന് പറയുന്നത്. മടവൂർ ഷേഖുനാവറുകളെ സംബന്ധിച്ച് ഉമ്മ ചോദിച്ചല്ലോ, മോനെ ഞാൻ അജ്ജിന് പോകുമ്പോൾ നീയില്ലാതെ എങ്ങനെ പോകും? നിന്റെ ജ്യേഷ്ഠൻ എന്റെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കൂടുതൽ കിട്ടാൻ നീ ഉണ്ടായാലാണ്. ഉമ്മ നിങ്ങൾ പുറപ്പെട്ടോളി, ഞാൻ ഉമ്മാക്ക് ആവശ്യമുള്ള സമയത്ത് എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടാകും. അത് പറഞ്ഞല്ലോ.
മടവൂർ ഷെയ്ഖുനയുടെ ആണ്ടിനോടനുബന്ധിച്ച് നമ്മുടെ പത്രത്തിൽ ഷെയ്ഖുനായ പരിചയപ്പെടുത്തിയ ഒരു ലേഖനം വന്നപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതി. എന്താണത്? മഹാനായ മടവൂർ ഷെയ്ഖുന വിശ്രമ ജീവിതം നയിക്കുന്ന കാലഘട്ടം അവിടെ ഒന്ന് മനസ്സിലാക്കണോ നമ്മള്? അതെന്താ, ഇപ്പൊ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നാൾ കേരള യാത്ര പോയപ്പോ ഒരു വണ്ടിയിൽ പോയല്ലോ. എന്തിനാ ആ വണ്ടിന്റെ പേര്? ജി എം സി. നിങ്ങളെല്ലാരും പഠിച്ചു വെച്ചു. നിങ്ങൾ വിചാരിച്ചത് എ പി ഉസ്താദിനെ പ്രസവിച്ചത് തന്നെ ജി എം സി കാണുന്ന ഈ നസറുദ്ദീൻ ദാരിമി? ഞങ്ങളൊക്കെ നന്ദി ദാറുസലാമിൽ പഠിക്കുകയാണ്, ഷംസുദ്ദീൻ ഇ കെ ഉസ്താദിന്റെ അടുത്ത്. 1981, 1982, 1983 ആ കാലഘട്ടങ്ങളിലൊക്കെ മർക്കസിന്റെ തുടക്ക കാലഘട്ടവും കൂടിയാണ്. കോഴിക്കോട് പട്ടണത്തിൽ അസറു നിസ്കാരാനന്തരം ഏത് ദിവസം വന്നാലും എ പി ഉസ്താദ് കോഴിക്കോട് പട്ടണത്തിലുണ്ടാവും. ഉസ്താദിന്റെ കൂടെ ആരെങ്കിലും ഒന്ന് രണ്ടാളുകളുണ്ടാവും. ഒരു ദിവസം പച്ചക്കറി മാർക്കറ്റിലാണെങ്കിൽ മറ്റേ ദിവസം മീൻ മാർക്കറ്റിൽ, മറ്റേ ദിവസം ഇറച്ചി മാർക്കറ്റിൽ, മറ്റേ ദിവസം അരി മാർക്കറ്റിൽ. എന്തിന്? ആ മാർക്കറ്റ് കൂടെ ഒക്കെ നടക്കുകയാണ് ഉസ്താദ്. ആ മാർക്കറ്റ് എങ്ങനെ നടക്കണത്? കാന്തപുരത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദർസ് ഉണ്ട്. ആ ദർസ് നടത്തിയിട്ട് കിതാബൊക്കെ ഓതിക്കൊടുത്ത് കഴിഞ്ഞ് ഉസ്താദ് പോരുകയാണ്. എന്നിട്ട് കോഴിക്കോട് മാർക്കറ്റിൽ കച്ചവടക്കാരത്ത് വന്നിട്ട് പിന്നെ മർക്കസിൽ എത്തിയും കുട്ടികൾ തുടങ്ങിക്കണേ, കുറച്ച് മുത്തായ്തീമ്യങ്ങളുണ്ട്, നാളത്തെ പച്ചക്കറി നിങ്ങളെ വക കൊടുക്കുമോ, നാളത്തെ മറ്റന്നാൾക്കുള്ള ഇറച്ചി നിങ്ങളെ വക തരുമോ, നാളക്കുള്ള മീന് നിങ്ങളെ വക തരുമോ, ആ അരിപ്പീടിയിലൊക്കെ കയറിയിട്ട് നിങ്ങളെ വക അരി തരുമോ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ചോദിച്ച് പിറ്റേ ദിവസത്തെ നാളത്തെ കുട്ടികളെ ഭക്ഷണം ഉറപ്പിച്ചൊക്കെ റെഡിയായാൽ മഗരിബി ആകുമ്പോഴേക്ക് ഉസ്താദ് വണ്ടി കയറുകയാണ്. എവിടെ വയത്? വയത് വടകര. വേറെ എവിടെ വയത്? വയത് നിലമ്പൂര്. എവിടെ വയത്? വയത് തൃശ്ശൂര്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കാലുകൊണ്ട് നടക്കാത്ത ഒരു മണൽ തരി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടാവൂല. നല്ലോണം നടന്നിട്ടാണ് ജി എം സിയിലെത്തിയത്, അല്ലാതെ അയക്ക് പ്രസവിച്ചു വീണതല്ല. ഇപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, എന്താണ് ഓ കാന്തപുരം പോണ വണ്ടി കണ്ടാൽ ഞങ്ങൾക്ക് കേൾക്കണം, അതിലും വണ്ടി വലിയ വണ്ടി വരില്ല. ഒരു കാലഘട്ടത്തിന് ആവശ്യമായതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുന്നുണ്ടാവും അല്ലേ. അതിനിപ്പോ നമ്മൾ അസൂയപ്പെട്ട കാര്യമുണ്ടോ? പ്രസവിച്ചവൽക്കല്ലേ അതിന്റെ സംഗതികളൊക്കെ കിട്ടുക? അതിന് തീരെ പ്രസവിക്കാത്ത മച്ചി കലോടിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു തരുമാറാം. അപ്പൊ ഞാൻ പറയുന്നത്, ഔലിയാക്കൾ സി എം വലിയുള്ളാഹി ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് ഓടിക്കേറിയതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുള്ളാഹി അവർകൾ വലിയ വലിയ ഉസ്താദുമാരുടെ അടുക്കൽ കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് മൂപ്പരുടെ കൂടെ ശരീക്കുമാരായി പഠിച്ചിരിക്കുന്ന മഹാന്മാർ അവർ പറയുന്നു, ഓതുന്ന കാലത്ത് തന്നെ മൂപ്പർ ഒരു കറാഹത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തികരമല്ലാത്ത ഒരു സംഗതി. ഉദാഹരണത്തിന്, നമ്മുടെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. നമ്മുടെ രണ്ട് ഭാഗം നമുക്കുണ്ട്, വലതും ഇടതും. വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്, എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലി എല്ലാ വിഷയത്തിലും ഇഷ്ടപ്പെട്ടത് വലഭാഗമാണ്. കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിയ, എല്ലാ വിഷയത്തിലും വലത്തേതിനെ മുന്തിക്കണം, ഖൈറായ സംഗതിക്കൊക്കെ വലത്തേതിനെ മുന്തിക്കണം. അതുകൊണ്ട് വലഭാഗത്തെ മലക്കിനെ കൂടി ബഹുമാനിച്ചുകൊണ്ട് ഒരാൾക്ക് വായിൽ ഉമിനീരുണ്ട്, അത് തുപ്പിക്കളയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ വലഭാഗത്തേക്ക് തുപ്പരുത്, തുപ്പുന്നത് ഇടഭാഗത്തേക്കാണ് നല്ലത്. ഇത് ശറഈ പഠിപ്പിക്കുമ്പോൾ ഇത് പരിഗണിക്കാതെ വലഭാഗത്തേക്ക് തുപ്പുന്നത് അത് കറാഹത്താണ്. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന ഓതിപ്പഠിക്കുന്ന മുതഅല്ലിമാകുന്ന കാലത്ത് തന്നെ ഇടഭാഗത്തേക്ക് തുപ്പുന്നതടക്കമുള്ള ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല. സൂക്ഷ്മതയുടെ ജീവിതമല്ല. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനയെ പറ്റി മൗലിദി എഴുതിയിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്, അതിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ടവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ രാത്രി സമയത്ത് എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ
എല്ലാവരും നിശയുടെ നിദ്രയിൽ. അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദം വഖിയാമ. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ, എല്ലാവരും നിശയുടെ നിദ്രയിൽ ഊർക്കം വലിച്ചുറങ്ങുമ്പോൾ ഇത്തരക്കാരായ മഹാന്മാര് അവര് അള്ളാഹുവിന്റെ ഭൂമിയിൽ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് സുജൂദിന, അള്ളാഹുവിന്റെ മഹാന്മാർ അവര് സുജൂദിന. സുബ്ഹാന ജല്ല ജലാലു. കോഴിക്കോട് ജില്ലയുടെ പരിസര ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ നോക്കിയാൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി സുജൂദിൽ കഴിഞ്ഞ നിരവധി സ്ഥലങ്ങൾ കാണാം. ആ സുജൂദിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് പള്ളികൾ വന്നിട്ടുണ്ട്, മദ്രസകൾ വന്നിട്ടുണ്ട്, ദീനി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് നേരത്തെ അള്ളാഹുവിനാൽ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി സമയത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന ആളുകളെ നമുക്കിങ്ങനെ പരിശോധിച്ചാൽ അവരുടെ ഒക്കെ കാലഘട്ടം കാണാം. അതിനെന്തു വേണം? നല്ല മനസ്സ് വേണം. ഇബാദുർ റഹ്മാൻ, അത് വിനയമാണ്. ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ, അതാരാ? വിനയം, താഴ്മ, വിട്ടുവീഴ്ച, കൃപ, കാരുണ്യം, ഇതൊക്കെയാണ് ഇബാദുർ റഹ്മാൻ. നമ്മക്കോ ഇബാദു ഷെയ്ത്താന്റെ അടയാളം എന്താ? അഹങ്കാരം, വിദ്വേഷം. നമ്മളെ നാടൻ മലയാളത്തിൽ എന്താ ഇതിന് പറയാ? കുയിന്ത്. പിന്നെന്താ പറയാ? പോര്. ഇല്ലേ? അസൂയ. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മാനസിക ദുർഗുണങ്ങൾ, മാനസിക ദുർഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ സുബ്ഹാന ജല്ല ജലാലൂ, ഒരു സംഗതിയുടെ അതിൽ, ഒരു സംഗതിയുടെ അതിൽ നീതി എന്ന് പറയുന്നത് എന്താണ്? വളഉ ശൈഇ ഫീ മൗളിഹി, അർഹമായത് അർഹമായി എടുത്തു വെച്ചു കൊടുക്കുക, അതാണ് നീതി. അഹങ്കാരം ഉണ്ടായാൽ അത് നടക്കൂല. വളഉ ശൈഇ ഫീ മൗളിൻ ലാഹിഖിം ബിഹി, ഒരു സംഗതി അതിന്റെ യോജിപ്പ് പോലെ ചെയ്യുക, അതാണ് ഹിക്മത്ത്. ഒരു സംഗതി അനർഹമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അതാണ് ഉൽമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിനയവും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയും പാതിരാ സമയത്ത് പടച്ച റബ്ബിനോടുള്ള പ്രാർത്ഥനയും അത് പതിവാക്കുമ്പോൾ യാ റബ്ബ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല കൊടുക്കും, ധാരാളം പതിഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ മടവൂർ ഷെയ്ഖിനെ പറ്റി ഈ പ്രാവശ്യത്തെ ആണ്ടിനന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയിൽ ഒരു അനുഭവക്കുറിപ്പ്. അതേതാ? ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് കുറേ കാലങ്ങളായിട്ട് മക്കളില്ല. മക്കളില്ലാത്ത ആ ദമ്പതികൾ അവർ രണ്ടുപേരും തീരുമാനിച്ചു നമുക്ക് മടവൂർ ഷെയ്ഖിനോട് പോയിട്ട് പറയാം. അപ്പം മടവൂർ ഷെയ്ഖിനായ ആ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി പോയാൽ ഔലിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ചില സമയത്ത് വാതിൽ അടച്ചിട്ട്, വാതിൽ അടച്ച് അവർ ഇബാദത്തിലാണ് മുഴുകിയാൽ ദിവസങ്ങളോളം വാതിൽ തുറക്കൂല. 40 ദിവസമൊക്കെ ഒരുമിച്ച് വാതിലടച്ച് ഒരാളോടും സംസാരിക്കാത്ത അവസരങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖിനോട് ഹൃദയമായി ബന്ധപ്പെട്ടുള്ള പല വീട്ടുകാരും ഉണ്ട്. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ ജനാസ കുളിപ്പിച്ചപ്പോൾ ആ ജനാസ കുളിപ്പിക്കാൻ എന്ന സമയത്ത് വെള്ളം ഇങ്ങനെ തോർത്തിയെടുത്തിരിക്കുന്ന തുണി, അതേപോലെ തന്നെ ആ ജനാസ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സോപ്പ്, ആ ജനാസയുടെ തുണിയിൽ ഇങ്ങനെ വിതറിയിരിക്കുന്ന പനിനീരിന്റെ ബാക്കി വെള്ളം, ഇതൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട്ടുകാരനെ കണ്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ വാതിലടച്ച് അല്ലാ എന്ന ചിന്തയിൽ അങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദുനിയാവിന്റെ യാതൊരു ഓർമ്മയുമില്ല.
ഖൽവത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലാഹ് എന്നതല്ലാത്ത മറ്റൊരു സാധനത്തെ പറ്റി ഒരു വിചാരം മനസ്സിൽ വരുകയില്ല. ആ രൂപത്തിലാണ് അവരുടെ ഖൽവത്ത്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം, ഒരു ഭാര്യയും ഭർത്താവും, അവര് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുന എന്നെ കാണാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെ കാണാൻ സൗകര്യപ്പെട്ട് വാതിൽ തുറന്ന് സൗകര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കാത്തിരുന്നു, രണ്ടുപേരും ദമ്പതികൾ രണ്ടാളും കാത്തിരുന്നു. എത്രയോ സമയം കാത്തിരുന്നിട്ടും ബഹുമാനപ്പെട്ടവരെ നേരി കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് ഷേഖുന അവർകൾ വീട്ടിൽ നിന്നിങ്ങോട്ട് ഇറങ്ങി. ബഹുമാനപ്പെട്ടവർ ജുമഅക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. ജുമഅക്ക് പോകാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടാളും കൂടി മുപ്പരെ കാത്തു നിൽക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഷേഖുന അവർകൾ വീട്ടിൽ നിന്നിറങ്ങി ജുമഅക്കാണ് പോകാൻ ഒരുങ്ങിയപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് ഷേഖുനയുടെ കൂടെ തന്നെ അങ്ങോട്ട് പോയി. ആ അടുത്ത പള്ളിയിൽ പോയി ജുമഅ നിസ്കരിച്ചു. ആ ജുമഅ നിസ്കാരം കഴിഞ്ഞ് അവർ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചാൻസ് കിട്ടിയ സമയത്ത് അദ്ദേഹം, ഉപ്പാപ്പ ഞാനിവിടുത്തെ കാണാൻ വേണ്ടി വന്നതാണ്, എന്റെ ഭാര്യയും വീട്ടിലുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഞങ്ങളെ ആഗ്രഹം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. കരഞ്ഞ് ആ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മടവൂർ ഷേഖുനായ കണ്ട് സങ്കടപ്പെട്ടു. ഷേഖുന അവർകൾ പള്ളിയിൽ നിന്ന് ജുമഅ കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതോടുകൂടെ ഇയാള് ഭാര്യയോട് പറഞ്ഞു, അല്ലാ വല്ലാത്ത സന്തോഷമായിട്ടോ, ഞാൻ മൂപ്പരപ്പ പള്ളിയിലേക്ക് പോയത് നന്നായി, ഞമ്മക്ക് മക്കളില്ലാത്ത എല്ലാ സങ്കടവും ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്, ഞമ്മക്ക് മക്കളുണ്ടാകും എന്ന് മൂപ്പര് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ പറയാം, നിങ്ങളും ഉണ്ടാണ്ടിക്കും, ഞാൻ മൂപ്പരോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു, ഞമ്മക്ക് മക്കളില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് പറയാ, പള്ളിയിൽ മൂപ്പരുണ്ടായിരുന്നു, ഞാൻ പള്ളിയിൽ നിന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഭാര്യ പറയാ, ഞാൻ മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും അവിടെ നിന്ന് വലിയ തർക്കം കൂടിയപ്പോൾ ഷേഖുന ഇടപെട്ടു. എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. ഉപ്പാപ്പ ഞാനല്ലേ നിങ്ങളോട് പള്ളിയിൽ നിന്ന് പറഞ്ഞത് എനിക്ക് മക്കൾ വേണം. അപ്പൊ പെണ്ണുങ്ങൾ പറയും, ഞാനല്ലേ നിങ്ങളോട് ഇവിടുന്ന് പറഞ്ഞത് എനിക്ക് മക്കൾ വേണം. നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നേരിട്ടുള്ള അനുഭവമാണ് എന്ന് പേരും അഡ്രസ്സും നാടും തറവാടും അതിന്റെ അപ്പുറത്തുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിൽ ലേഖനം എഴുതിയത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യമാകുമ്പോൾ സൗകര്യം ചെയ്തു. ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന എത്രയോ ആളുകളില്ലേ, അവർക്ക് അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്ന ഒട്ടേറെ കഴിവുകളുണ്ട്. അത് ഭൗതിക ലോകത്തേക്ക് ആവശ്യമായ കഴിവാണ്. ആത്മീയ ലോകത്തേക്ക് ആവശ്യമായിരിക്കുന്ന കഴിവുണ്ട്, അത് ആ ലോകത്ത് കിട്ടും. എന്താ ഈ ആത്മീയ ലോകം? ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ സ്വലാത്ത് ഇപ്പോൾ തന്നെ മുത്തുനബിയുടെ ഹദറത്തിൽ കിട്ടിയോ കിട്ടിയില്ലേ? അതെങ്ങനെ കിട്ടിയോ കിട്ടിയില്ലേ? അപ്പൊ കിട്ടിയോ കിട്ടിയില്ലേ? നബി മുഹമ്മദ് മുസ്തഫ കിട്ടും എന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ ഈ ചെല്ലുന്നത്. ആ കിട്ടുന്നത് എങ്ങനെ? അത് ആത്മീയ ലോകമാണ്. അത് നമ്മളവിടുത്തെ കമ്പിയും കമ്പില്ല കമ്പിയും കൂട്ടിയിട്ട് ഇങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ കിട്ടുന്ന ലോകമല്ല. നമ്മളെ കമ്പിയും കമ്പില്ല കമ്പിയും കൂട്ടിയാൽ കിട്ടുന്ന ലോകമാണോ? ലോകത്ത് തന്നെ ഇപ്പൊ എന്തെല്ലാം അത്ഭുതങ്ങൾ വന്നു, ഏതെല്ലാം അത്ഭുതങ്ങൾ വന്നു. സുബ്ഹാന ജല്ല ജലാലൂ, നേരത്തെ ഒരു യാസീൻ ഓതിയിട്ട് മരിച്ചവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി. ആ യാസീൻ ഓതി ദ്വാർക്കുമ്പോൾ ഉസ്താദ് ഇലാ ഹദറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇലാ ഹദറത്തിൽ ബദരിയീൻ, ഉഹദിയീൻ, മുഹദീൻ ഷേഖ്, റിഫായി ഷേഖ്, എല്ലാരെ ഹദറത്തുക്കും ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടപ്പോ ഒരു വഹാബി ചങ്ങായി ഭക്ഷണം ഉണ്ടാക്കിയവനോട് പറഞ്ഞു, എന്റെ വാപ്പാക്ക് ഇപ്പൊ ഒന്നും കിട്ടണ മട്ടനില്ല, ഭക്ഷണം എന്റെ വക, ബാക്കി ചെലവൊക്കെ എന്റെ വക,
പൈസയൊക്കെ അതിൻ്റെ വക. ഇപ്പൊ ഓതേ യാസീൻ ഇലാഹം നടത്തി ഇലാഹം നടത്തി ഇലാഹം നടത്തി ഓൽക്കൊക്കെ കൊടുത്തിട്ട് അന്റെ ഉപ്പാക്ക് ഇപ്പൊ എന്താ കിട്ടുക എന്നറിയില്ല. ഇവന് സ്വീപ്പാക്കിയതാണ്. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് വന്നു, ഉസ്താദ് ഇങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട്, അതിപ്പോ എങ്ങനെയെന്ന് ചോദിച്ചു. പടച്ചോൻ, ഇയാൾക്ക് ആയത്തും ഹദീസും ഇമാം റാസിയും ഇമാം ഖുർത്തബിയും ബാക്കിയൊക്കെ ഇയാൾക്ക് ഓതി കൊടുത്തിട്ട് എന്താ കാര്യം? അള്ളാഹു എനിക്കൊന്ന് തോന്നിപ്പിച്ചു തന്നു, അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞാൽ നിങ്ങൾക്കും സംശയമായപ്പോ അതാണല്ലോ. അപ്പൊ ഞാൻ വേഗം ഇയാളോട് ചോദിച്ചു, ഈ സാധനം ഇപ്പൊ ഒറിജിനൽ അല്ലേ? ഇത് ഒറിജിനൽ അല്ലേ? ഒറിജിനലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? നിങ്ങളൊരു യാസീൻ ഓതിയാൽ ഓതിയതിന്റെ ഒറിജിനൽ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. മിസിൽ സവാബ് നിങ്ങൾ ആരൊക്കെ കരുതിയോ അവർക്കൊക്കെ കിട്ടും. ഇപ്പൊ ഈ മിസിൽ സവാബ് ഇങ്ങനെ ഇലാഹ നടത്തി കൊടുക്കണതാണ് ഇപ്പൊ ഇയാൾക്ക് വിഷമായത്. ഞാൻ ഇയാളോട് ചോദിച്ചു, ഇത് ഒറിജിനൽ അല്ലേ? അതെ. ഞാൻ ഇതിന്റെ 1000 ഫോട്ടോ കോപ്പി എടുത്തു. ഇത്ര ഫോട്ടോ കോപ്പി എടുത്ത്, 1000 ഫോട്ടോ കോപ്പി എടുത്ത്, ഒറിജിനൽ ഇന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഫോട്ടോ കോപ്പി വൈലാഹ നടത്തി, മറ്റേ ഫോട്ടോ കോപ്പി വൈലാഹ നടത്തി, മറ്റേ ഫോട്ടോ കോപ്പി വൈലാഹ നടത്തി, 1000 വൈലാഹ നടത്തി കൊടുത്താൽ ഇന്റെ ഒറിജിനലിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ഫോട്ടോ കോപ്പിക്ക് വല്ല കുഴപ്പമുണ്ടോ? നവോദിക്കോ. നമ്മളെ ഒന്നിരിക്കലും മതം പഠിക്കാം അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കാം, രണ്ടും അറിയില്ലെങ്കിൽ വഹാബിയാണ്. അതാണ് ഈ വഹാബീസ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീൻ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏത് സംഗതിയും നേരത്തെയൊക്കെ നമ്മൾ മലായിക്കത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട് എന്ന് പറയുമ്പോ അടച്ചോനെ, അള്ളാഹ് വലിയ ഹിക്മത്തുള്ള ആളല്ലേ. ഇന്റത് എഴുതാൻ നിങ്ങളത് എഴുതാൻ ഇനി ഏൽപ്പിച്ചാൽ എന്നോ തെറ്റിപ്പോയിട്ടുണ്ടാവില്ല, എഴുത്തി പൂർത്തിയാകുമോ? അതേസമയത്ത് എഴുതാൻ ഏൽപ്പിച്ചതാരെ? മലക്കുകളാണ്. എവിടെ ഇപ്പൊ ബലിങ്ങനെ ഇരുന്നിട്ട് എഴുതണ്? പണ്ടത്തെ കാലത്ത് നമ്മൾ എഴുത്ത് മാത്രം ആലോചിച്ച് നോക്കുമ്പോ നമുക്കറിയുന്നുണ്ടേനു. ഇപ്പൊ സുബഹാന ജല്ല ജലാലുഹു, ഇപ്പൊ മലായിക്കത്ത് എഴുതണത് ബോധ്യപ്പെടുത്താൻ വല്ല പ്രയാസമുണ്ടോ? മലായിക്കത്തിന്റെ അപ്പൊ തന്നെ ഇങ്ങനെ പോകും വല്ല പ്രയാസമാണ്. യാ റബ്ബ്, ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ വന്നു, ലോകത്ത് എവിടെയെല്ലാം നടക്കുന്ന ഏത് കാര്യങ്ങളും കാണാനും കേൾക്കാനും ഏതെല്ലാം സംവിധാനമാണ്? നമ്മളെ തൊട്ട കീസിൽ കിടക്കണ 1.5 വലിപ്പമുള്ള മൊബൈല് എന്തൊക്കെ ഇതിൽ കിടക്കണത് അല്ലേ? ഈ കാലഘട്ടത്തിൽ സുബഹാനല്ലാഹ് നിങ്ങൾ നോക്കണ്ടിട്ടോ, നമ്മളെ പുതിയ തലമുറയിലെ ചെറിയ മക്കൾ ഇതാ ഓരെ അത്തരം വിവരം ഈ മൊബൈലിനെ പറ്റി നമ്മളെ അടുത്തുണ്ടോ? മൊബൈലിന്റെ അടുത്തുണ്ട്, പക്ഷെ എനിക്കതിന്റെ LDFും UDFും മാത്രം അറിയാം. അതാണ് ചുവപ്പ് നിൽക്കുക അവിടെ നിൽക്കും, പച്ച നിൽക്കുകയാണ് പോകുന്നത്. അതിന്റെ പിന്നെ അടുത്ത് അതിനെ പറ്റിയുള്ള വിവരം ഇല്ലാത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. എന്റെ വിവരം അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കളിയാക്കി ചിരിച്ചാലും മാടി എനിക്ക് നേരെ തിരിച്ചാൽ. എന്നാ തന്നെ ഇതിന്റെ അടക്ക് ഞാൻ ഒരു ദിവസം കുടുങ്ങി. എന്താ ഇന്റെ മൊബൈലിക്ക് ഫോൺ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിന്റെ സൗണ്ട് കേൾക്കണില്ല. തിരിച്ച് അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോ ഒരു കേൾക്കണില്ല. ഞാൻ ഇതും കൊണ്ട് കുടുങ്ങി. അപ്പൊ ഇതിങ്ങനെ കുടുങ്ങി നിൽക്കണതിന്റെ ചെറിയ മോൻ കണ്ടു. അപ്പൊ ഇവൻ എന്നോട് വെച്ച് എന്താ ഉപ്പാന്ന്, ഫോണിന് എന്താണ് അവ കുട്ടി ഒരു തകരാറ്? ഉപ്പ ഇങ്ങോട്ട് തരുന്നു. എന്താ എന്റെ അടുത്ത് തന്നിട്ട് എനിക്ക് എന്താ പറ്റിയ ഉപ്പ അത് ഇങ്ങോട്ട് തരും. ഇവൻ അത് വാങ്ങി. അപ്പൊ തന്നെ ഒരു 4 മേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയാണ്. ഇപ്പൊന്ന് വിളിച്ചു നോക്കാം. അപ്പൊ ഞാൻ ആരോ റെഡിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവൻ കുറച്ച് വിട്ടു നിന്നിട്ട് ഇന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു. അതാ എനിക്ക് സഹിക്കാൻ കഴിയാ. ഞാൻ ഇന്റെ മോനായതുകൊണ്ടാണ് ചിരി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് ഇളി എന്നാണ് പറയണത്. നിങ്ങൾക്ക് വേറെ അറിയോ, ഇനി നമ്മൾ കട്ടൻ ചായ കുടിച്ചാൽ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏയ് ഈ ചെറിയ ആധുനിക സംവിധാനങ്ങൾ ഇതിലേക്ക് പിറന്നു പോവാണ് കുട്ടികൾ. ഞാൻ നിങ്ങളോട് ഒരു പരിശോധനയ്ക്ക് വേണ്ടി വിടുകയാണ്. ഒരു കുട്ടി ജനിച്ചു, എത്ര ദിവസമായി? ഒരു 40 ദിവസമായി. ചെറിയ കുട്ടി അല്ലേ? ആ 40 ദിവസമായ കുട്ടിയുടെ കയ്യിൽ നമ്മൾ രണ്ട് സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ 40 കുട്ടിക്ക് രണ്ട് സാധനം, ഒന്ന് ഒരു കളി സാധനം, ഒന്നൊരു മൊബൈലും. നിങ്ങളൊന്ന് നോക്കേണ്ടി ഈ കുട്ടി ഏതാ പിടിക്കുക നോക്കണ്ടി. 40 ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ആ കുട്ടിന്റെ അടുത്ത് നമ്മൾ ഒരു കളിക്കോപ്പ് ഒരു കയ്യിലും ഒരു മൊബൈൽ ഒരു കയ്യിലും വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് മൊബൈലുമൊക്കെ വരുള്ളൂ. എനിക്കറിയില്ല കുട്ടിനെ ഗർഭം ധരിച്ചപ്പോ അമ്മ ഇങ്ങനെ ഇതിലും നോക്കി ഇരുന്നത് കൊണ്ടാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. കുട്ടി അവിടുന്ന് കണ്ടതാണോ എന്ന് ഇപ്പൊ നമുക്ക് അറിയില്ല. എല്ലാരെ കയ്യിലും മൊബൈൽ.
ഈ മൊബൈലിൽ ആവശ്യവും നടക്കും അനാവശ്യവും നടക്കും. ഇത് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇത് ആവശ്യമുള്ള സാധനമല്ലേ, അതിൽ തർക്കമല്ല. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ, ദുരുപയോഗം ചെയ്യുമ്പോൾ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ, നമ്മളെ മുഹമ്മദ് അലി ഓൻ ചെറുപ്പക്കാരനോ ലോഡിംഗ് തൊഴിലാളിയാണ്, ഇവൻ ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കയറി നോക്കുമ്പോ പെണ്ണുങ്ങൾ ഒരു സൗണ്ടുമില്ല. നോക്കുമ്പോ ഇങ്ങനെ വല്ല പോയി നോക്കുമ്പോ ബെളുദ്ധം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിക്കുക. സുബ്ഹാൻ അല്ലാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലതും സംസാരിച്ചാൽ ഒരിക്കൽ ദേഷ്യമായിരുന്നു. ഇയാള് കുറച്ചൊക്കെ സഹിച്ചിങ്ങനെ ക്ഷമിച്ചു മുണ്ടാതെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാള് പെണ്ണുങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഏയ് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു. ഇവളെ എണീറ്റ് ഒരു പോക്കാണ്ട് പോയി, ഒരു കണ്ണ് മൊബൈലിലും ഒരു കണ്ണ് വെള്ളത്തിലുമായിട്ട് ചെന്ന് നോക്കുമ്പോ അടുക്കളയിൽ ചൂടുവെള്ളമുണ്ട്. ആ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടു, കുറച്ച് ചായപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു കണ്ണക്ക് ഇത് ഒരു കണ്ണിൽ ഇളക്കലും കൂടിയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഭർത്താവിന് കൊണ്ടുവന്ന് കൊടുത്തു. ഇങ്ങനത്തെ ഒരു കുരുമാര് വരാനുള്ള കഞ്ഞിന്റെ വെള്ളത്തിൽ ആ ചായപ്പൊടി ഇട്ടുണ്ട്. ഞാൻ ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കാതിക്കണ്ട. ഇത്രയും ഈ സാധനത്തിന്റെ ഉപയോഗം വന്നു. അപ്പൊ ഇതിലുള്ള കളിയും തമാശയും മാത്രം എടുക്കാൻ വേണ്ടി നിന്നാൽ എപ്പോഴാണ് നമ്മുടെ സമയം പോയത്? ഏതൊക്കെ വഴിക്കാണ് നമ്മുടെ സമയം പോയത് എന്നറിയില്ല. അതേ സമയത്ത് ഇതിന്റെ നല്ല ഉപയോഗം നോക്കിക്കോ. സംസാരം പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ മക്കള് ഉമ്മാന്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട്, ഉമ്മ എപ്പോഴും ഇങ്ങനെ ഈ ബുറുതങ്ങനെ ചൊല്ലാണ്, ഈ മൊബൈൽ ഫോണിൽ ചൊല്ലുന്നത് കേട്ടിട്ട് ഉമ്മ ഇങ്ങനെ ചൊല്ലാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഒരു വീട്ടിലെ ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ യാ റസൂലല്ലാഹ്, കുട്ടിക്ക് വയസ്സെത്രയായിട്ടുള്ളൂ? ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല. ഏയ് കുട്ടിക്ക് സംസാരം തുടങ്ങിയിട്ടുള്ളു. ആ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ കുട്ടി യാ റസൂലല്ലാ, എന്തേ ഉമ്മ മൊബൈൽ ഫോൺ എടുത്തിട്ട് എപ്പോഴും അതിൽ ചൊല്ലിയിരിക്കുന്ന ബുറുദയുണ്ട്, ആ ബുറുദ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കുട്ടിയെ താരാട്ടുപാടി ഉറക്കുന്ന സമയത്ത് ആ ബുറുദന്റെ വരികൾ അവിടെ തുറന്നു വെച്ചിട്ട് അതിങ്ങനെ ചൊല്ലിയിട്ട് അത് കേട്ടിട്ടാണ് കുട്ടി ഉറങ്ങുന്നത്. ഇപ്പോ ആധുനിക സംവിധാനം അനുസരിച്ച് ഉമ്മ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് കുട്ടിക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു. പണ്ട് വല്യമ്മന്റെ കയ്യിൽ ഏതില്ല, മൊബൈലും കാര്യമൊന്നുമില്ല. അന്ന് വല്യമ്മ കുട്ടിയെ താരാട്ട് പാടുമ്പോൾ സ്വന്തം നാവുകൊണ്ട് ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാ, ഇല്ലല്ലാഹി റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു സ്വലവാത്തുല്ലാഹ്. പണ്ട് വല്യമ്മ അതിങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ടാണ് കുട്ടി കേട്ടുറങ്ങിയത്. ഇന്ന് ഉമ്മാക്ക് അതിന് സമയം കിട്ടുന്നില്ല. അപ്പൊ ഉമ്മ മൊബൈൽ ഫോൺ തുറന്നു വെച്ചിട്ട് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു, യാ റസൂലല്ലാഹ് കേട്ടു, തൊട്ടിലിൽ വെച്ചുകൊണ്ട് കുട്ടി ആദ്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ യാ റസൂലല്ലാഹ്. നമുക്ക് മൊബൈൽ ഫോണിനെ പറ്റി കേട് പറയാൻ പറ്റുമോ? ഈ സാധനത്തിനല്ല കേസ്. ആധുനിക സംവിധാനങ്ങളിൽ ഏതൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ കണ്ടെത്തിയാലും ഇസ്ലാം അതിനെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ ഉപയോഗവും ദുരുപയോഗവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തെ മുഴുവനും നടക്കുന്ന മഖാമുകളും ദിക്റുകളും സ്വലാത്തുകളും കാഴ്ചകളും യാ അല്ലാഹ്, എല്ലാ കാര്യങ്ങളും ലോകത്ത് 20 റക്അത്ത് തറാവീഹ് ഉണ്ടോ ഇല്ലേ? അതൊരൊറ്റ മൊബൈൽ ഫോൺ ഇങ്ങനെ മക്കത്തെ നിസ്കരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്താ വിഷയം തീർന്നു. മദീനത്തെ നിസ്കരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്താ വിഷയം തീർന്നു. ലോകത്ത് ഏറ്റവും വലിയ മക്കബറ ഏതാണെന്ന് കാണിച്ചു കൊടുത്താ റസൂലുള്ളാഹിന്റെ റൗള കാണിച്ചു കൊടുത്താ വിഷയം തീർന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ശവ്വാൽ മാസത്തിൽ അനുസ്മരിക്കേണ്ട 4 മഹാന്മാരിൽ ആദ്യമായി ഞാൻ പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന നാട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബുഖാറ എന്ന പ്രദേശമാണ്, സമർക്കന്തിനടുത്ത്. ആ രാഷ്ട്രം ഇപ്പോൾ ഏതാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റ്. ഈയിടെ നമുക്കറിയാം, നേരത്തെ ഇബ്രാഹിമിലധികം റളിയല്ലാഹുവിന് ഭരണം നടത്തിയിരുന്ന 18 രാജ്യങ്ങൾ, ആ 18 രാജ്യങ്ങളിൽപ്പെട്ട സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാനും അതുപോലെ തന്നെ തുർക്കുമനിസ്ഥാനും തുടങ്ങിയ രാജ്യങ്ങൾ. ആ 18 രാജ്യങ്ങൾ സോവിയറ്റ് റഷ്യയുടെ കീഴിൽ വന്നു. 70 ചുറ്റാനും വർഷം സോവിയറ്റ് റഷ്യയുടെ ഭരണം നടന്നു. അവിടെ ഇസ്ലാം പാടേ ഇല്ലാതായി പോകുന്ന അവസ്ഥ വന്നു.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും അത് ഇസ്ലാമിന്റെ കീഴിൽ വന്നു. മുസ്ലിം ഭരണാധികാരി ഏറ്റെടുത്തു. ഉസ്ബെക്കിസ്ഥാൻ ഭരണാധികാരിയായി വന്നത് ഇസ്ലാം കരീമാവോ എന്ന ഭരണാധികാരിയാണ്. അദ്ദേഹം രാജ്യത്തിന്റെ ഭരണം കിട്ടിയ ഉടനെ വലിയ പട്ടണങ്ങളിലെ ജുമഅത്ത് പള്ളികളെല്ലാം തുറന്നുകൊടുത്തു, അടച്ചിട്ട പള്ളികൾ തുറന്നുകൊടുത്തു. ഒന്ന്, രണ്ട്, ആ രാജ്യത്ത് നിലനിന്ന വലിയ മക്കാമുണ്ട്. ആ മക്കാമിൽ പ്രശസ്തമായതും രാജ്യത്ത് ഏറ്റവും വലുതും ഇമാം ബുഖാരി തങ്ങളുടെ മക്ക പറയാണ്, 40 ഏക്കർ ഭൂമിയിലാണ് ഇമാം ബുഖാരി തങ്ങളുടെ മക്കാമ് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മക്കാമിലേക്ക് ഇപ്പോഴും നമ്മൾ സിയാറത്തിന് അങ്ങോട്ട് എന്നാൽ മക്കാമിന്റെ ഗേറ്റ് കടന്നു, ചെരുപ്പ് അവിടെ ഒരു ഭാഗത്ത് മാറ്റിവെച്ചു, ബാത്റൂമിലേക്ക് കയറി, ബാത്റൂം കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നാൽ ഒതു എടുക്കുന്ന റൂമാണ്. ആ ഒതു എടുക്കുന്ന റൂമിൽ നിന്ന് ഒതുവെടുത്താൽ അടുത്ത റൂമിലേക്ക് കടന്നാൽ അത്തറ് പരത്തുന്ന റൂമാണ്. എല്ലാവരും അത്തറ് പരട്ടി. അത് കഴിഞ്ഞാൽ അടുത്തത് പള്ളിയിലേക്കുള്ള ഡോറാണ്. എല്ലാവരും പള്ളിയിൽ കയറി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്തേക്കാണ് ഇറങ്ങിയാൽ വിശാലമായ ഇമാം ബുഖാരി തങ്ങളുടെ മക്കബറയാണ്. ആ മക്കബറയുടെ പരിസരത്ത് നിൽക്കുമ്പോൾ അത്തറിന്റെ മണമില്ലാത്ത ഒരു സമയം ഇല്ലേ ഇല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആരാണ് ഇമാം ബുഖാരി തങ്ങള്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 300,000 ഹദീസ് മനഃപ്പാഠമാക്കി എന്നതിൽ ഉലമാഇന്റെ ലോകത്ത് തർക്കമില്ല. ചില ആളുകൾ പറഞ്ഞു 400,000 ഹദീസ് മനഃപ്പാഠമുണ്ട്, ചില മഹാന്മാർ പറഞ്ഞു 600,000 ഹദീസ് മനഃപ്പാഠമുണ്ട്. അത്രയും ഹദീസ് മനഃപ്പാഠമുള്ളതിൽ നിന്ന് 4,000 ഹദീസുകൾ കടഞ്ഞ് തെളിയിക്കപ്പെട്ടത് 24 കാരറ്റ് തങ്കമാണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ട അത്രയും പ്രധാനപ്പെട്ടത് മാത്രം രേഖപ്പെടുത്തിയ കിതാബാണ് ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാരി ഷരീഫ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബുഖാരി ഇമാം വഫാത്തായത് മുതൽക്ക് ആ കിടക്കുന്ന സ്ഥലത്ത് കസ്തൂരിയുടെ വാസന അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അക്കാലത്ത് ജനങ്ങൾ അവിടെ നിന്ന് ബർക്കത്തിന് വേണ്ടി മണ്ണ് വാരിക്കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോ അവിടെ വേലി കെട്ടി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ഇജ്ജത്ത് കൊടുക്കട്ടെ, ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു 42 അംഗ സംഘം അവിടെ സിയാറത്തിന് വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഒരു കൊച്ചു മുത്തഅല്ലിമായിട്ട് അവിടുന്ന് ആ താഴ്മയോടുകൂടെ നിന്നുകൊണ്ട് ഇമാം ബുഖാരി തങ്ങളെ ഹളറത്തിൽ കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, മഹാനവർകളെ, ഇവിടുന്ന് ക്രോഡീകരിച്ച് നൽകിയിരിക്കുന്ന ബുഖാരി ധാരാളം മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കാൻ എനിക്ക് തൗഫീഖുണ്ട്. ആ മുത്തഅല്ലിമീങ്ങൾക്കെല്ലാം തുടങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഇവിടത്തെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നടത്തിയതൊക്കെ പൊരുത്തപ്പെടാനും ഇനി അങ്ങോട്ട് എന്റെ ഹയാത്ത് നിലനിൽക്കുന്ന കാലത്ത് മുഴുവനും ഈ ബുഖാരി ദർസ് നടത്താനുള്ള ഒരു സമ്മതം എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഷെയ്ഖുന അവിടെ വെച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരി ഷരീഫ് അവിടെ വെച്ചുകൊണ്ട് ദർസ് നടത്തുമ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ ചീഫ് മുഫ്തി അടക്കമുള്ളവർ ആ ദർസിൽ സംബന്ധിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളുമായ മഹാന്മാർ, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന പദവിയാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിങ്ങനെ രാവിലെ ഒരു പേപ്പർ വരുമ്പോ അതിനെന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും, നോളജ് സിറ്റി അങ്ങോട്ട് മറ്റേ ഇങ്ങോട്ട്, അപ്പയൊക്കെ നമുക്ക് കിട്ടേണ്ടത് കിട്ടി. നമ്മൾ അതിമ്മ ഇങ്ങനെ കൂടി പുട്ടുംചായയും കട്ടയും ഐബത്തും നമീമത്തും വെച്ച് നമ്മൾ കൂടി അല്ലേ. അപ്പൊ സമയത്തരാണ് രാവിലെ, സമയം 6:30, 7:00. അപ്പയൊക്കെ എ പി ഉസ്താദ് എന്ത് ചെയ്തേക്കണ്? രാവിലെ സുബഹി നിസ്കരിച്ച് ബുഖാരി ദർസ് തുടങ്ങി. ആ ദർസാണ്ട് ആരംഭിക്കുമ്പോൾ അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു أنه قال قال رسول الله عن ابن عمر رضي الله عنهما أنه قال قال رسول الله عن ابن عباس رضي الله عنهما أنه قال قال رسول الله ഇപ്പൊ ഞാൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ സലാത്തിയല്ലേ. എ പി ഉസ്താദിന്റെ ബുഖാരി ദർസിന് നേരെ മുന്നിലിരിക്കുന്നത് 1,700 ഒക്കെ ആലിമീങ്ങളാണ്. ഇന്റർനെറ്റ് പ്രകാരം അതിന്റെ കണക്ഷൻ കൊടുത്തിട്ട് ആ ദർസ് കേൾക്കുന്നത് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഈജിപ്തിലെ പണ്ഡിതന്മാർ, മറ്റ് പല രാജ്യത്തെ പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നാവിൽ നിന്ന് അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി,
അപ്പൊ ഇവരൊക്കെ പറയും സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. രാവിലെ 6 മുതൽ 8 മണി ആയപ്പോഴേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഇലാ ഹദറത്തി റസൂലില്ലാഹി. അതിന് അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ് നമ്മുടെ രാജ്യത്ത് ഷേഖുനായി എപ്പി ഉസ്താദ്. ഞമ്മളപ്പോഴും പീടിയെ കൊലയുമ്പോൾ പുട്ടും ചായത്തിനാണ് ഇങ്ങനെ ഏത് തുടങ്ങിയേക്കാണ്, ഈബത്തും നമീമത്തും തുടങ്ങിയേക്കാണ്. അല്പം ഈമാനിന്റെ കാവലിന് വേണ്ടി സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ആരെ പറ്റി സംസാരിക്കുന്നു, എന്തിനെ പറ്റി സംസാരിക്കുന്നു എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുന്ന തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയ നവറല്ലാഹു മർക്കദഹു, അള്ളാഹു അടുത്ത ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഈ ദുനിയാവിന്റെ ഒരു സുഖവും പ്രശ്നമാക്കാത്ത മനുഷ്യനാ ബഹുമാനപ്പെട്ടവർ, ഒരു സുഖവും പ്രശ്നമാക്കാത്ത പക്ഷേ ബഹുമാനപ്പെട്ട അസമസ്യാർ പറഞ്ഞില്ലേ, എനിക്ക് അള്ളാഹു തആല നൽകിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരം അള്ളാഹിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്റെ ശരീരം ഞാൻ അള്ളാഹിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളെ ആ ഒരു 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 ദർജയിലേക്ക് നമുക്ക് നമ്മളെ കൽബാണ് നന്നാകേണ്ടത്. നമ്മളെ കൽബിൽ കിബറ് മാറിയ നേരമില്ല, അസൂയ മാറിയ നേരമില്ല. മഹാന്മാരായ ആളുകൾ അങ്ങനെയല്ല, അവരെ കൽബിന്റെ ഒരു കൃപ നോക്കണം, അവരെ കൽബിന്റെ ഒരു ലാളിത്യം നോക്കണം, അവരെ കൽബിന്റെ ഒരു ദയ നോക്കണം. ഞാനൊരു സംഭവം പറയട്ടെ നിങ്ങളോട്, ഇന്ന് നമ്മളാരും ചളി പുരലാത്ത ആളുകളില്ല. ഉണ്ടോ? ഓനൊരു വിശ്വസിക്കാൻ പറ്റും എന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയവർ കുറഞ്ഞു. അള്ളാഹു ആക്കട്ടെ, ഉണ്ടാവും ധാരാളം, നമുക്കറിയില്ലാന്നേ ഉള്ളൂ. ആ ഒരു ഗ്രാമത്തിൽ ഒരു കളവ് നടന്നു, ഒരു ഗ്രാമത്തിൽ ഒരു കളവ് നടന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ പോയി, പണം പോയി, സാധനങ്ങളൊക്കെ പോയി. പോലീസ് ഇങ്ങനെ FIR തയ്യാറാക്കുകയാണ്. അപ്പൊ ആ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ഈ നാട്ടുകാരനാണല്ലോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇയാളിപ്പോ ആരെ ഞാൻ സംശയിക്കണേ ഈ നാട്ടില്? അല്ല, എന്നാലും നമ്മളെ കേസിനൊരു തുമ്പുണ്ടാക്കാൻ ഒരു അന്വേഷണത്തിന് വേണ്ടി സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളിന്നോ. നിർബന്ധിച്ചപ്പോ ഇയാൾ പറഞ്ഞു, ഞങ്ങളവിടെ ദിക്കറിനും ദുആക്കും ഒക്കെ വരലുണ്ട്, ഒരു തങ്ങളുപ്പാപ്പ മൂപ്പരറ്റാണാവോന്ന് പറഞ്ഞു. നല്ല സംശയായി ആളുകൾക്കൊക്കെ, അതൊരു പ്രശ്നമായി. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളും ഉണ്ടാണ്ടിരിക്കുകയും അയാളെ സംശയം അയാൾ പറഞ്ഞോട്ടെ. ശരി, ഒരാൾ അയാളെ ഇല്ല, പിന്നെ ആരെങ്കിലും സംശയം ഉണ്ടോന്ന്. പിന്നെ നമ്മളെ പള്ളിയിൽ ഖുത്ബയൊക്കെ ഓതി നമുക്ക് നിസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകുന്ന മൊയ്യാരിപ്പാപ്പുണ്ട്, മൂപ്പരേറ്റാണാവോ. ഇയാൾക്ക് ആകെ രണ്ടാളെ സംശയം, ആരെ? ഒന്ന് തങ്ങൾ പാപ്പി, ഒന്ന് മൊയ്യാരിപ്പാപ്പി. നാട്ടുകാരെല്ലാം കൂടി ചൂടായി, ഭയങ്കര ബഹളം. അപ്പൊ ഇയാളോട് പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഓലെ സംശയിച്ചത് എന്ന് ചോദിച്ചു. അവര് രണ്ടാളും ചെയ്യോ ചെയ്യൂലേ, അതാണ് സംശയം, ഇവരൊക്കെ എടുക്കുന്നുള്ളിൽ സംശയമല്ല. ഇതൊക്കെ എടുക്കണ സൈസാണ്, ഇതിപ്പം അവര് രണ്ടാളും പാപ്പാണ് ചെയ്യോ ചെയ്യൂലേ, അതേ സംശയമുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു, ഓലും ഇയാളെ സംശയത്തിന് ഒഴിവല്ല. അതാണ് കാലഘട്ടം. ഈ നാട്ടില് ഒരാളും അത് ചെയ്യൂല എന്ന് ധൈര്യപ്പെടാൻ ആരും ഇല്ല. അതാണ് കാലഘട്ടം. ഏത് തെറ്റിന്റെയും വിഷയങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് കാരണം? നമ്മുടെ കൽബിൽ അഹങ്കാരം വന്നുപോയി, പിശാചിന്റെ ദുർഗുണം നമുക്ക് വന്നുപോയി. സ്വാലിഹ്യങ്ങളായ ആളുകളെ പറ്റി നിങ്ങൾക്കറിയോ? ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ കൽബിന്റെ ഒരു കൃപ. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടെ നിന്ന് പോറ്റി വളർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മകളാണ് ബീവി ഫാത്തിമ. എന്റെ ഉമ്മപങ്കന്മാരെ, ഫാത്തിമ ബീവിയെ പോറ്റി വളർത്തി ആ കുട്ടി ഇങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് പലരും കല്യാണം അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമോനെ പറ്റാവുന്ന പുതിയാപ്പിളയെ റസൂലുള്ളാഹി തങ്ങൾ തന്നെ തർബിയത്ത് ചെയ്ത് 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 വളർത്തിയെടുത്ത മോനാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി തങ്ങളെ കൊണ്ട് ഫാത്തിമയെ കല്യാണം കഴിച്ച് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ മക്കൾ ജനിച്ച്. അങ്ങനെ ഒരു ദിവസം അമ്മോഷനും പുതിയാപ്പിളയും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അലി തങ്ങളും റസൂലുള്ളാഹി അമ്മോഷനും പുതിയാപ്പിളയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പ യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നതാണ് ഫാത്തിമോനെ, നിങ്ങൾ വഫാത്തായി,
ഞാൻ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ഫാത്തായി, ഫാത്തിമ ബിബി വഫാത്തായി, അലിയ റളിയല്ലാഹു അൻഹു അന്ന് റസൂലുള്ളാഹി സമ്മതം കൊടുത്തതനുസരിച്ച് ഹനഫിയ കബീലയിൽ വെച്ചുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഖാബറുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുട്ടി ജനിച്ചു, ആൺകുട്ടി. ആ കുട്ടിക്ക് ബഹുമാനപ്പെട്ടവർ പേര് വെച്ചു മുഹമ്മദുൽ ഹനീഫി എന്ന് പേര് വെച്ചു. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി ആരാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുജനാണ്. ഒരിക്കൽ ഇക്കാക്ക ഹസൻ റളിയല്ലാഹു അൻഹും അനുജൻ മുഹമ്മദുൽ ഹനീഫിയും തമ്മിൽ ഒരു വർത്തമാനം, ഒരു സംസാരം ഇങ്ങനെ നടക്കുന്നതിനിടക്ക് ഇക്കാക്ക പറഞ്ഞ വാക്ക് അനുജന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചില സമയമുണ്ട്, ചില സമയത്ത് ചില വാക്ക് നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനിക്കും. അത് ആയത്താണെങ്കിലും സ്വാധീനിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും കേൾക്കുന്ന ആയത്താണെങ്കിലും ഒരു സമയത്ത് കേട്ടപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് ബോധരഹിതനായി. അതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. എല്ലാ സമയത്തും നഹ്സും സഅദും ഉണ്ട്, നഹ്സും സഅദും ഉണ്ട്. ചില സമയത്ത് കുറ്റി അടിച്ചാൽ വലിയ ബർക്കത്ത്. ആ കുറ്റി അടിച്ച സാധനം നിൽക്കാതെ പൊന്തിച്ച് വീടിന്റെ പണിയാണ് പൂർത്തിയാവും. അത് ഏത് സംഗതിയാണെങ്കിലും ചില സ്ഥലത്താണ് കുറ്റി അടിച്ചാണ്ട് ആ അടിച്ചതന്നെ, പിന്നെ അടിച്ചവനും ഉണ്ടാവില്ല എടുത്തവനും ഉണ്ടാവില്ല. അതൊക്കെ നോക്കിട്ട് തന്നെ ചെയ്യണം, അതിനൊക്കെ ഓരോ കണക്കൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അനുജൻ മുഹമ്മദുൽ ഹനീഫിയും തമ്മിൽ സംസാരത്തിൽ ഒന്ന് ചെറുതായിട്ടൊരു വിഷമായി. രണ്ടാളും കൂടി പിരിഞ്ഞു, രണ്ടാളും പിരിഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ടും പോയിട്ട് പോയി, അനുജൻ അങ്ങോട്ടും പോയി. രണ്ടാളും തമ്മിൽ മനസ്സിൽ വിഷമിച്ചു, രണ്ടാളും വിഷമിച്ച് പ്രയാസപ്പെട്ടു, രണ്ടാക്കും വിഷമായി. എന്നാ നിങ്ങൾക്കറിയോ രണ്ടാളും തമ്മിൽ പിണക്കായി എന്ന് പറയാം നമുക്ക് അല്ലേ? ആ പിണങ്ങിയ ഒരു വിഷയം അവർക്കിടയിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ നോക്കണം. അനുജനായ മുഹമ്മദ് ബിൻ ഹനീഫി റളിയല്ലാഹു അൻഹു, അനുജൻ ഇക്കാക്ക ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൊടുത്തയച്ചു. സുബ്ഹാന ജല്ല ജലാലുഹു, അനുജൻ ജ്യേഷ്ഠന് ഒരു കത്ത് കൊടുത്തയക്കാണ്. എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? രണ്ടാള് തമ്മിൽ പിണങ്ങിയാൽ ആദ്യം വന്നുകൊണ്ട് ആരാണോ സലാം പറയുന്നത് അവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠത അല്ലേ? അസ്സലാമു അലൈക്കും തുടങ്ങൽ സുന്നത്താണ്, പക്ഷേ കൂലി ഫർളന്റെ കൂലി കിട്ടും. വഅലൈക്കും അസ്സലാം ഇങ്ങോട്ട് മടക്കൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നിർബന്ധമാണ്, പക്ഷേ കൂലി കുറവാണ്. തമ്മിൽ തെറ്റിയാൽ ആരാണോ ആദ്യം സംസാരിക്കുന്നത് അവർക്കാണ് കൂടുതൽ കൂലി. ആദ്യം ആരാ സലാം പറയണത് അവർക്കാണ് കൂടുതൽ കൂലി. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹനീഫി റളിയല്ലാഹു അൻഹു അനുജനാണ്. അനുജൻ ഇക്കാക്കാക്ക് ഒരു എഴുത്തു കൊടുത്തയച്ചു. ആ എഴുത്തു കൊടുത്തയച്ചപ്പോൾ എന്താണ് അതിൽ രേഖപ്പെടുത്തുന്നത്? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇക്കാക്ക എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു എഴുത്ത് കൊടുത്തയക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനുജൻ ഒരു കത്തെഴുതി. എന്താണ് ആ കത്തിലെ വാചകങ്ങൾ? ആ കത്തിലെ വാചകങ്ങൾ എന്താണ്? ഹസൻ റളിയല്ലാഹു അൻഹുവിനോട്, ഇക്കാക്ക നിങ്ങളും ഞാനുമായി പരിശോധിച്ചാൽ ഫാത്തിമ ബിബിയുടെ മോൻ നിങ്ങളാണ്, ആ ശ്രേഷ്ഠത നിങ്ങൾക്കാണ്. അലി തങ്ങളെ മോൻ നിങ്ങളാണ്, ആ ശ്രേഷ്ഠത നിങ്ങൾക്കാണ്. മുത്തുനബി വളർത്തിയെടുത്തത് നിങ്ങളെയാണ്. ജദ്ദുൽ ഹസനി വൽ ഹുസൈൻ, മുത്തുനബി സ്ഥാനപ്പേര് പറയുന്നത് നിങ്ങളെ ചേർത്തുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ വളർന്നത് നിങ്ങളാണ്. സ്വഹാബാക്കളെ കൂടെ ജീവിച്ചത് നിങ്ങളാണ്. മക്കയും മദീനയും പള്ളിയിൽ വളർന്നത് നിങ്ങളാണ്. ഇങ്ങനൊക്കെ എഴുതിയിട്ട് എല്ലാ ശ്രേഷ്ഠതയും നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആദ്യം ആരാണോ സലാം പറയുന്നത് അതുകൊണ്ട് അവർക്കാണല്ലോ കൂടുതൽ ശ്രേഷ്ഠത. ഈ വിഷയത്തിൽ കൂടുതൽ ശ്രേഷ്ഠത നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈ കിതാബ് വന്നാൽ നിങ്ങൾ എന്നിലേക്ക് വരണം. അനുജൻ ജ്യേഷ്ഠന് കത്തെഴുതാണ്, എന്റെ ഈ ലെറ്റർ കിട്ടിയാൽ അപ്പ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം. നിങ്ങൾ എന്നോട് മസ്ലഹത്താവണം. എല്ലാ സംഗതിയിലും നിങ്ങളാണ് മേലെ നിൽക്കുന്നത്. ഈ വിഷയത്തിലും അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ പദവി തന്നോട്ടെ. അതുകൊണ്ട് ഇക്കാക്ക നിങ്ങൾ എന്നോട് വന്നിട്ട് സലാം പറയോ എന്ന് ചോദിച്ചിട്ട് കത്ത് കിട്ടി. ആ കത്താണ് കിട്ടിയപ്പോൾ ഉടനെ സുബ്ഹാനല്ലാഹ്, ആ കത്തവിടെ കിട്ടിയപ്പോഴേക്കും ഹത്താ ബാദറ ഇലാ ബൈതിഹി, ആ കത്തിങ്ങനെ വായിച്ചിട്ട് കുടുകുടാ കണ്ണുനീർ ഒഴുക്കിയിട്ട് ജ്യേഷ്ഠൻ ആ കത്ത് വായിച്ചിട്ട് നേരെ ഓടി വന്നു അനുജന്റെ അടുക്കലേക്ക്. എന്നിട്ട് വസ്വാലഹു, അനുജൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക യാ ഹബീബി. നിങ്ങൾ നോക്ക്, അവരെ ഈമാൻ കണ്ട നിങ്ങൾ, കൽബിൽ ഒരല്പം കിബിറുണ്ടോ?
നമ്മളാണെങ്കി എന്ത് പറയും? അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഓന്റെ അടുത്തേക്ക് ചെല്ലണമേ അല്ലേ? നമ്മളെ കിബിറ് സമ്മതിക്കോ, നമ്മളെ അഹങ്കാരം സമ്മതിക്കോ, നമ്മളെ ദുർവ്യാഖ്യാനം സമ്മതിക്കോ? ഇന്ന അനുജൻ ജ്യേഷ്ഠന് കത്തെഴുതിയാണ്, ഞാനും നിങ്ങളും നമ്മളെ വിഷയത്തിൽ ആദ്യം ആരാ സരാൻ പറഞ്ഞത്, അവർക്കല്ലേ കൂടുതൽ കൂലി, ആ കൂലി ഇക്കാക്കാക്ക് കിട്ടട്ടെ. ഔലിയാക്കളെ ലോകത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാ വിഷയത്തിലും അവർ ശറഈലാണ് ജീവിച്ചത്. ശറഈയായി അവരുടെ ജീവിതം എപ്പോഴും ദിക്ർ, എപ്പോഴും സ്വലാത്ത് സ്വലാത്ത് സ്വലാത്ത്, എപ്പോഴും ഖുർആൻ ഖുർആൻ ഖുർആൻ. അപ്പൊ ഖുർആൻ അല്ലാഹ് 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 എന്ന് അവരെ നാവിലിങ്ങനെ നിലനിൽക്കുകയാണ്. ആ അല്ലാഹ് അവരുടെ ഉമിനീര് അല്ലാഹ് എന്നാണ്, അവരെ രക്തം അല്ലാഹ് എന്നാണ്, അവരെ മാംസം അല്ലാഹ് എന്നാണ്, അവരെ മജ്ജ അല്ലാഹ് എന്നാണ്. അല്ലാഹ് 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 അത് ലയിച്ചു ചേർന്നതാ. ആ ലയിച്ചു ചേർന്ന മഹാന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മടവൂർ ശൈഖുനാവറുകൾ രാത്രികാലങ്ങളിൽ സുജൂദിന് വേണ്ടി തെരഞ്ഞെടുത്തു. എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവർ രാത്രി വന്നിട്ട് സുജൂദിൽ കടന്നു. ആ സുജൂദിൽ കടന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഈ മൗലിദി കിതാബിൽ കാണാലോ, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയുടെ പിതാവുണ്ടായിരുന്നു, അവിടുത്തെ വല്യപ്പ ഉണ്ടായിരുന്നു. മടവൂർ പ്രദേശത്ത് നിന്ന് മൂപ്പര വല്യപ്പ മക്കത്തിൽ മുക്കറമയിലേക്ക് രണ്ട് പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. മടവൂർ ശൈഖുനയുടെ വല്യപ്പ മടവൂർ ശരീഫിൽ നിന്ന് മക്കത്തുൽ മുക്കറമയിലേക്ക് രണ്ട് പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയൊക്കെയുള്ള വാപ്പമാരും ഉമ്മമാരും ഉപ്പമാരും അവര് പോറ്റി വളർത്തിയിരിക്കുന്ന മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കഴിവുകൾ ഉണ്ടാകുമ്പോൾ ആ മഹാന്മാരായ ആളുകളെ പറ്റി പറഞ്ഞിട്ട് ഇതിൽ തന്നെ കാണാം, മൗലിദി കിതാബിൽ കാണാം. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന അവർകൾ രാത്രി സമയത്ത് ധാരാളം സ്ഥലങ്ങളിലൂടെ നടന്ന് നടന്ന് ബഹുമാനപ്പെട്ടവർ അങ്ങനെ സുജൂദ് ചെയ്യുമായിരുന്നു. ആ സുജൂദ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഇന്ന് പള്ളികൾ ഉണ്ടായതായിട്ട് കാണാം, അല്ലെങ്കിൽ മദ്രസകൾ ഉണ്ടായതായിട്ട് കാണാം, അല്ലെങ്കിൽ ദീനിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടായതായിട്ട് കാണാം. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഔലിയാക്കൾക്ക് നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാവറുകളിൽ രാത്രിയിൽ എത്രയോ സമയം നിസ്കരിക്കുകയാണ്, എത്രയോ ദിവസം വാതിലടച്ചിട്ട് ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനോടും സംസാരമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ വാതിൽക്കൽ എത്രയോ ആളുകൾ വരാൻ തുടങ്ങിയല്ലോ. അവിടുത്തെ നാവ് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു തന്റെ രോഗത്തിന് ശിഫ കൊടുക്കും, അവിടുത്തെ ഒരു നോട്ടം കിട്ടിയാൽ പിശാച്ചു ഓടി രക്ഷപ്പെടും. അതാണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയെ പറ്റി പറഞ്ഞിട്ട് കദ് അലാ ജിന്നുൻ വ ശൈത്താനുൻ അലൈനാ ഫസ്രിഫൻ അന്നാ വ അന്നഹ്ലിൻ ഇയാലിൻ ശർറഹും സിയം വലീ. മടവൂർ ശൈഖുനയെ പറ്റി കുടുംബ ബന്ധത്തിലും നേരിട്ടുള്ള ജീവിതത്തിലും അറിഞ്ഞു പരിചയപ്പെട്ട ആളാണ് ഇ കെ അബ്ദുള്ള മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർ മടവൂർ ശൈഖുനയെ പറ്റി എഴുതിയിരിക്കുന്ന ബൈത്തിന്റെ മദ്ഹൽ, യാ ശൈഖനായ ശൈഖ മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലയ്യ സയ്യിദി സിയം വലീ. മടവൂർ ശൈഖുനയെ തവസ്സുലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, അങ്ങയുടെ തിരുമുറ്റത്ത്, അങ്ങയുടെ തിരുഹദറത്തിൽ ഈ പാവപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ സിയാറത്ത് ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ സന്ദർശിക്കുന്നത് കൊണ്ട്, ഇവിടത്തേക്ക് നേർച്ചയാക്കുന്നത് കൊണ്ട് ധാരാളം ധാരാളം ധാരം കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടത്തെ പ്രതീക്ഷിച്ചു വന്നവരെ മടക്കല്ലേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ മടവൂർ ശൈഖുനയുടെ സ്മാരകമായി നിലനിൽക്കുന്ന അത്ര സ്ഥാപനം ഒരു മഹാന്റെ പേരിലും നിലനിൽക്കുന്നില്ല. അത്രയധികം പള്ളികളും മദ്രസകളും സി എം വലിയുള്ളാഹിയുടെ പേരിൽ കേരളത്തിലുണ്ട്. ഞാൻ ഈ പ്രാവശ്യത്തെ ശവ്വാൽ വന്ന ശേഷം ചുരുങ്ങിയത് ഒരു 30 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകും മൂപ്പരുടെ പേരിലുള്ള സ്ഥാപനത്തിൽ. അവിടെയൊക്കെ ചെന്നപ്പോൾ ഒരു അത്ഭുതം. എന്താ? വളരെ പാവപ്പെട്ട ഒരു മലയോര പ്രദേശം, അവിടെ ഒരു ചെറിയ മദ്രസ, ഒരു ചെറിയ പള്ളി. അതിന്റെ പേരെന്താ? സി എം സെന്റർ.
ബഹുമാനികളെ, ഈ സഭ ധന്യമാക്കി നമുക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമെല്ലാം മുഹബ്ബീങ്ങളായ ഹൃദയങ്ങൾ കാത്തിരിക്കുന്ന മഹാനാണ് ബായാർത്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അവർകൾ. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഒരു ദുആ, അത് ലഭിച്ചാൽ എത്രയോ ഫലങ്ങൾ. ബായാർ എന്ന സ്ഥലത്തും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എന്താണ് സ്ഥലത്തേക്ക് പറ, മൂന്നാക്കൽ, അതേപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ അവിടെയും സുബ്ഹാനല്ലാഹ്, ക്യാൻസർ രോഗികളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആളുകൾ ആംബുലൻസുകളും മറ്റുമൊക്കെ ആയിട്ട് നിറഞ്ഞ് കവിഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക തോഫിക്ക് അള്ളാഹു താല കൊടുത്ത ഓരോ കാലഘട്ടത്തിലും മോമിനിങ്ങൾക്ക് അവലംബിക്കാൻ അള്ളാഹു താല ആളുകളെ കൊടുക്കുമല്ലോ, അത്ര വലിയ ഒരു മഹാനാണ് ഇൻഷാ അള്ളാഹ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ അസർ നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കാൻ സന്തോഷത്തോടെ മൗലിദികളും ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ടിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തങ്ങളുപ്പാപ്പ വന്നിട്ടുള്ള ദുആയാണ് ഈ പ്രാവശ്യം ഈ സദസ്സിൻ്റെ സമ്പൂർണ്ണ സമാപനം. നമ്മുടെ നാടിന് ബഹുമാനപ്പെട്ടവരെ വരവ് കൊണ്ട് അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒരു സ്ഥലം സന്ദർശിച്ചാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആലിമീങ്ങൾ മഹാന്മാർ ഒരു രാജ്യത്ത് വന്നാൽ, അവിടുത്തെ ഭൂമിയുടെ മുഗൾ ഭാഗത്തുള്ളവരെക്കാൾ അവിടെ മറവട്ട് കിടക്കുന്ന മയ്യത്തായ ആളുകൾക്ക് സന്തോഷം കിട്ടും. എന്താ, അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾ ഒരു പ്രദേശത്ത് വരുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് കബറാളികൾക്ക് അള്ളാഹു തന്നെ ശിക്ഷ മാറ്റിവെക്കും എന്ന് വരെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ദുആ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ കരുതിയതുപോലെയല്ല. ദുആ ദിക്ര് എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തിൽ അത് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം ആസ്വദിക്കാൻ പറ്റുക. ഞാൻ പറയട്ടെ നിങ്ങളോട്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഞാൻ ആ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖുർആനിലും ഹദീസിലും 24 കാരറ്റ് തങ്കമായ ദിക്ര്, അത് മാത്രം ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയതാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബിന്റെ ദിക്റുകൾ ചൊല്ലുന്നത് എല്ലാം എത്ര പ്രാവശ്യമാണ്? എത്ര പ്രാവശ്യം ഹദ്ദാദ് ഉള്ളത്? എല്ലാ ദിക്റും എത്ര പ്രാവശ്യം? 30 ഒക്കെ 3 പ്രാവശ്യം. ഫാത്തിഹ കൊണ്ട് തുടങ്ങി 10 സ്വലാത്ത് കൊണ്ട് അവസാനിക്കും. എല്ലാ ദിക്റും എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 1-4 പ്രാവശ്യം ഉള്ളു. ഒരു ദിക്റാണ് എത്ര പ്രാവശ്യം ഉള്ളത്? 4 പ്രാവശ്യം. അതേതാ? അവസാനത്തെ ദിക്റ്. ദിക്റ് ഇങ്ങനെ തുടങ്ങുമ്പോ ഫാത്തിഹ കൊണ്ട് തുടങ്ങി, എന്നിട്ട് ആ ദിക്റ് തുടങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു തൗഹീദ് ഉറപ്പിച്ചു, ഇനി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി, അങ്ങനെ തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ, തംജീദ്, ദിക്റിന്റെ എല്ലാ ഇനങ്ങളും വന്നു. എന്നിട്ടോ അതിൽ അസ്മാഉൽ ഹുസ്ന വന്നു. അസ്ലഹല്ലാഹു ഉമറൽ മുസ്ലിമീന, സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ ശത്രുക്കൾക്കും ഉള്ള പ്രാർത്ഥന വന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ദിക്ര് അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. 4 പ്രാവശ്യമാണ് ആ ദിക്ര്, ഇസ്തിഗ്ഫാറാണ് 4 പ്രാവശ്യം. അതിന്റെ അടക്ക് 1-7 ഉണ്ട്. അതെന്തേന്ന് അത് ഞാൻ പിന്നൊരു സമയം പറഞ്ഞു. അപ്പോ ഞാൻ ഓർമ്മപ്പെടുന്നത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് മകൻ ചോദിച്ചു, ഉപ്പ ഈ അവസാനത്തത് മാത്രം എന്തേ 4 പ്രാവശ്യം ആയത് എന്ന് ചോദിച്ചു. നമ്മൾ പഠിക്കേണ്ട സംഗതിയാ. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ ഒരു മനുഷ്യന് 4 അവസ്ഥയാണ്. ഒരു പക്ഷേ അവൻ പകലിലാകും, അല്ലെങ്കിൽ രാത്രിയിലാകും, അല്ലെങ്കിൽ രഹസ്യമായിട്ടാകും, അല്ലെങ്കിൽ പരസ്യമായിട്ടാകും. ഈ 4 അവസ്ഥയിലും അവന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ?
ആ നാല് അവസ്ഥയിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്നും മോചനം കിട്ടാൻ, അത് മുഴുവനും മാപ്പാക്കാൻ നാല് ദിക്കറ് ചൊല്ലുമ്പോൾ നാല് അവസ്ഥയെ നിയത്ത് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ സമയത്ത് ദോഷം പൊറുക്കണേ എന്ന നിയത്തോടുകൂടി. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത തെറ്റ് മാപ്പാക്കണേ എന്ന സന്തോഷത്തോടുകൂടെ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രഹസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ എന്ന നിയത്തോടുകൂടെ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പരസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ. അപ്പോ അവസാനത്തിന്റെ തൗബയുടെ വാക്കാണ്. ആ തൗബയുടെ വാചകം നാല് പ്രാവശ്യം ചൊല്ലുമ്പോൾ അവന്റെ നാല് അവസ്ഥയുള്ള ദോഷങ്ങളും പൊറുക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദോഷങ്ങളൊക്കെ പൊറുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല ഈമാൻ ഉറപ്പിച്ചു, എന്നിട്ടോൻ എന്തായി ദിക്റിന്റെ വിവിധ ഇനങ്ങൾ ചൊല്ലി ഒക്കെ റെഡിയായി, ഇനി വല്ലതും കൽബിലുണ്ടോ അതൊക്കെ പൊറുപ്പിക്കാൻ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, അല്ലാഹുവിനോട് തൗബ ചെയ്തു. ആ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഫഅലം അന്നഹു فَعَلِمَ أَنَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ عَبْدُ اللَّهِ الْحَدَّادِ رَضِيَ اللَّهُ عَنْهُ وَفَاتِنَ സമയമായി ബഹുമാനപ്പെട്ടവരെ ആ ദിക്റും ചൊല്ലിട്ടാണ് കടന്നു. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി 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 500-ാമത്തെ ദിക്ർ പൂർത്തിയായപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. മരിക്കുന്ന സമയത്ത് 500 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. ഓൽക്ക് കറാമത്ത് ഉണ്ടാവുകയുണ്ടാവില്ല. നമ്മളൊക്കെ മരണസമയത്ത് അള്ളാന്ന് ഒരിക്കൽ പറഞ്ഞു കിട്ടാനാണ് നമ്മൾ ദാഹിക്കുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹദ്ദാദ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇക്കി ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഷുഹദാ ഹംസത്തുൽ ഖറാർ, ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന, അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരായ ഈ തൃശ്ശൂരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോന്നാൽ, ഞാനിപ്പോ എന്റെ കൂടെ വി സി ഉമറാജ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറയാ നീ ഈ റോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്തിന് ഇങ്ങോട്ട് കടന്നാൽ ആ പൊന്നാനിന്ന് ഇങ്ങനെ ആ റോട്ടിനിങ്ങോട്ട് വന്നിട്ട് പൊന്നാനി അങ്ങനെ നമ്മൾ വെളിയങ്കോട് അങ്ങനെ റോട്ടിലിങ്ങനെ യാത്ര ചെയ്ത് പോയാൽ മാലിക്കുദ്ദീനാർത്ഥങ്ങളുടെ കാലത്തുള്ള നമ്മളെ ചേരമാൻ പെരുമാൾ പള്ളി വരെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മുനാരങ്ങളും കുബ്ബകളും നിറഞ്ഞു നിൽക്കുന്ന പള്ളികളും മക്കാമുകളും, എത്ര മഷായിഖുമാരാണ്, എത്ര ഔലിയാക്കളാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ ഈ രാജ്യത്ത് ഒരു പകർച്ചവ്യാധി വരാത്തത്, നിങ്ങളുടെ ഈ രാജ്യത്ത് ഒരു ഭൂമി കുലുക്കം സംഭവിക്കാത്തത്, നിങ്ങളുടെ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് കാണുന്ന ഈ അഭിവൃദ്ധി, നിങ്ങളുടെ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് കാണുന്ന ഈ സന്തോഷാവർത്ത, യാ റബ്ബ് യാ റബ്ബ്, ഇത്രയും ഔലിയാക്കൾ കാവൽ കടക്കുകയാണ്. അവരുടെ പേരിൽ ഫാത്തിഹ ഓതാൻ മറക്കണ്ട, അവരുടെ പേരിൽ നേർച്ച കഴിക്കാൻ മറക്കണ്ട, അവരുടെ മൗലിദ് ഓതാൻ മറക്കണ്ട. ഏതെങ്കിലും വഹാബിയോ മൗദൂദിയോ പോലോത്തവൻ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ വല്ല പരിഭാഷയോ മറ്റുള്ളതൊക്കെ വായിച്ചു വന്നിട്ട് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോ അതിന് വഴിപ്പെട്ടു കൊടുക്കണ്ട വാപ്പമാരെ, അതിന് വഴിപ്പെട്ടു കൊടുക്കണ്ട അമ്മോശന്മാരെ, അതിന് വഴിപ്പെട്ടു കൊടുക്കണ്ട പെണ്ണുങ്ങളെ, നല്ല പോലെ കാത്തോ. ഈ കാണുന്ന ഈ പ്രദേശത്ത് എവിടെയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറയത്തക്ക രൂപത്തിലുള്ള ഒരു പരീക്ഷണം നമുക്ക് വരാത്തത് ഇത്രയും ഔലിയാക്കൾ കാവൽ കടക്കുന്നത് കൊണ്ടാണ്. അവരുടെ പേരുള്ള ഫാത്തിഹ നമുക്ക് പതിവാക്കാം. അവരെല്ലാവരെയും ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മുടെ ഒക്കെ രക്തബന്ധത്തിൽ, നമ്മുടെ ഒക്കെ വിവാഹ ബന്ധത്തിൽ പലരും മരണപ്പെട്ടു പോയില്ലേ. എനിക്ക് ഉപ്പ എന്ന് വിളിക്കാനുള്ള എൻ്റെ ഉപ്പ മരിച്ചു, എൻ്റെ ഭാര്യയുടെ ഉപ്പയാണ് അമ്മോശൻ മൂപ്പരും മരിച്ചു. അങ്ങനെ നമുക്കൊക്കെ ഉപ്പമാര് മരിച്ചിട്ടില്ലേ, ഉമ്മമാര് മരിച്ചിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഇരിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഉമർ ഹാജി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു നാട്ടിക അബൂബക്കർ ഹാജി. സുന്നത്ത് ജമാഅത്തിന് അബൂദാബിയിൽ
എത്ര വലിയ വളക്കൂറുണ്ടാക്കിയതാണ്. എന്നോട് ഇവിടെ വന്നപ്പോൾ അനുജം പറഞ്ഞു, ഉസ്താദേ എനിക്ക് തുണ ഇക്കാക്കയും, ഇക്കാക്കാക്ക് തുണ ഞാനുമാണ് ഉണ്ടായിരുന്നത്. ആ ഇക്കാക്ക കബറിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ ഇത്രയും ആളുകളുടെ ഒരു ഫാത്തിഹ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ എന്റെ അനുജൻ എന്നെ മറന്നിട്ടില്ലല്ലോ. ആ ഇക്കാക്കയുടെ പേരിൽ ഞാനൊരു ഫാത്തിഹ ഓതുമ്പോൾ എന്റെ കൂറ്റമ്പാർ ഉസ്താദി എന്നെ മറന്നിട്ടില്ലല്ലോ. ആ ഇക്കാക്കയുടെ പേരിൽ ഉമറാജി ഒരു ഫാത്തിഹ ഓതുമ്പോൾ എന്റെ കൂട്ടുകാരൻ എന്നെ മറന്നിട്ടില്ലല്ലോ. ആ ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന എന്റെ സ്നേഹിതൻ അസീസാജി അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പലരും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെയൊക്കെ മരണപ്പെട്ട ഉമ്മാന്റെ മുഖം ഒന്ന് ഓർക്കും നിങ്ങൾ, നമ്മുടെ മരണപ്പെട്ട ഉപ്പാന്റെ മുഖം ഒന്ന് ഓർക്കും നിങ്ങൾ, നമ്മുടെയൊക്കെ രക്തബന്ധ വിവാഹബന്ധ സ്നേഹബന്ധത്തിൽ മരിച്ചുപോയവരെ പറ്റി ഒന്ന് ഓർക്കും നിങ്ങൾ. ആ മുഖം ഇങ്ങനെ ഓർമ്മ വരുന്നില്ലേ, അവരൊക്കെ കബറിൽ ഏതവസ്ഥയിലാണാവോ. അള്ളാഹുവേ അവരെ കബറിലേക്ക് ഒരു സ്വർഗവാതിൽ നീ തുറന്നു കൊടുക്കണേ. അല്ലാ ബിഹഖിൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله مالك الملوك يا الله خالقم رازقم يا الله ايمان سلامت نلغنا يا الله تقوى نلغنا يا الله اخلاص نلغنا يا الله عزت نلغنا يا الله راحت نلغنا يا الله نعمت نلغنا يا الله بركت نلغنا يا الله അപകടങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്, മുസീബത്തുകളെ തട്ടിമാറ്റണേ അല്ലാഹ്, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കളും ഞങ്ങളെ ഞങ്ങളാക്കി തർബിയത്ത് ചെയ്ത ഉസ്താദുമാരും മഷായിഖുമാരും ഞങ്ങളോട് വിട്ടുപിരിഞ്ഞ് നിന്റെ ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്നില്ലേ, അവരെ ദറജ ഉയർത്തണേ അല്ലാഹ്, അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്, അവരുടെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നിൽക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യവും അവരുടെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ബഹുമാനപ്പെട്ട താജുല്ലുലമാ തങ്ങളുപ്പാപ്പയും ബഹുമാനപ്പെട്ട എം എ ഉസ്താദും അതുപോലെ തുടങ്ങി എത്ര എത്ര സയ്യിദന്മാരും എത്ര ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ അടക്കമുള്ള മഹാന്മാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുടെ ദറജ നീ ഏറ്റണേ അല്ലാ, അവരുടെ ദറജ ഏറ്റണേ അല്ലാ, അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഈമാനിന് കാവലാകണേ അല്ലാ, ഞങ്ങളെ വീടിന് കാവലാകണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തിന് കാവലാകണേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് കാവലാകണേ അല്ലാ. ഒരാളെയും ഒരാളെയും നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് കബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന ഞങ്ങളെയൊക്കെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും സ്നേഹബന്ധത്തിലും സംഘടനാബന്ധത്തിലും നാട്ടിലും മറുനാട്ടിലും വിദേശ രാജ്യങ്ങളിലെല്ലാം എത്രയോ സ്നേഹജനങ്ങൾ സഹോദരി സഹോദരന്മാരുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉമർ ഹാജിയോട് എത്ര ആളുകൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി എത്ര ആളുകൾ ഞങ്ങളോടൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നിന്നെ സാക്ഷി നിർത്തി നിന്റെ ഔലിയാക്കളെ മുൻനിർത്തി അവർക്കൊക്കെ ദുആ ചെയ്യാമെന്ന് ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. ഞങ്ങളെ ദുആയിൽ അവരെല്ലാം നീ ചേർക്കണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും ഈമാനിന് ശക്തി നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ, യഖീന് നൽകണേ അല്ലാ, സാമ്പത്തികമായ റോഹത്ത് നൽകണേ അല്ലാ, പടച്ചവനെ സ്വഭാവ ശുദ്ധി നൽകണേ അല്ലാ, പടച്ചവനെ പകർച്ചവ്യാധി നൽകല്ലേ അല്ലാ, ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, അല്ലാ അല്ലാ.
കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ 3000 രോഗികൾ അവിടെ കൂടുതലാണ്. ഓരോ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയുടെ ഇരട്ടി രോഗങ്ങളെ കൊണ്ട് തിങ്ങിപിങ്ങി നിൽക്കുകയാണ്. പടച്ചവനെ, ഇപ്പോഴത്തെ പുതിയ ഡെങ്കിപ്പനിയിൽ ഒരു ലേഡി ഡോക്ടർ അടക്കമുള്ളവർ മരണപ്പെട്ട വാർത്ത വന്നു കഴിഞ്ഞു. നീ പരീക്ഷിക്കല്ലേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, കാവലാകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഓടിച്ചെന്ന് പറയാനുണ്ടായിരുന്ന മടവൂർ ഷേഖനെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾക്ക് ഓടിച്ചെന്ന് പറയാനുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട താജുല്ലുലമ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾക്ക് ഓടിപ്പോയി പറയാനുണ്ടായിരുന്ന ബൈലത്തൂർ തങ്ങൾ പാപ്പ വിട്ടുപിരിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും വിട്ടുപിരിഞ്ഞു. ഇനി ഞങ്ങളാരോടാണ് പോയി പറയേണ്ടത്? ഞങ്ങൾക്കൊരു സമാധാനത്തിനൊരു അത്താണി വേണ്ടേ? ആ മഹാന്മാരുടെ മദത് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. അല്ലോ പഠിച്ചവനെ, ഈ ചാവക്കാട്, ഗുരുവായൂർ ഈ ഭാഗങ്ങളിലെല്ലാം കേരളത്തിൽ ആർക്കും തർക്കമില്ലാത്ത മഹാൻ ചാപ്പനങ്ങാടി മുരാരിപ്പാപ്പ സ്ഥാപിച്ചിരിക്കുന്ന ദിക്കറുകൾ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ നിലനിർത്താൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ല. പടച്ചവനെ, ചാപ്പനങ്ങാടി മുരാരിപ്പാപ്പാന്റെ ദറജ ഉയർത്തണേ അല്ല. അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ല. ഞങ്ങളെ നീ ഐബത്തരത്തിലാക്കല്ലേ അല്ല. പടച്ചവനെ, അസൂയക്കാരാണ് ഞങ്ങൾക്കുള്ളത്, ശത്രുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു തെറ്റും ചെയ്തത് കൊണ്ടല്ല, നിന്റെ സുന്നത്തി ജമാഅത്താകുന്ന ദീനിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. എല്ലാ ശത്രുക്കളെ ശത്രുതയും നീ തളർത്തിക്കളയണേ അല്ല. അസൂയാലുക്കളെ അസൂയയിൽ നിങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ല. പടച്ചവനെ, ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ, അന്നത്തെ ഭരണാധികാരി, അന്നത്തെ ഭരണാധികാരി 50 ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട്, 50 ചാട്ടവാറുകൊണ്ട് ദുഹർ നിസ്കരിച്ചിട്ട് അടി തുടങ്ങി. ബഹുമാനപ്പെട്ടവരെ അടിച്ചിട്ട് റോട്ടിലൂടെ ഇങ്ങനെ കൂക്കി വിളിച്ച് കൊണ്ടു നടന്നു. ബഹുമാനപ്പെട്ടവർ തിരിച്ച് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അസർ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പള്ളിയിൽ നിന്ന് ആളുകൾ ജമാഅത്തായി പിരിയുന്ന കാഴ്ച കണ്ടപ്പോൾ മഹാനവർകൾ, അതുവരെ അനങ്ങാതെ നിന്ന ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, റബ്ബേ, 50 കൊല്ലമായി ഞാൻ ജമാഅത്ത് നിസ്കരിക്കുന്നു, ഇവരുടെ ഈ കേസ് കൊണ്ട് എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ബഹുമാനപ്പെട്ടവരോട് ആളുകൾ പറഞ്ഞു, ഭരണാധികാരിയായാലും അല്ലാത്തവരായാലും ഈ ശത്രുക്കളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അള്ളാഹനോടൊന്ന് ദ്വാർന്നുകൂടെ? അത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ദ്വാർന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, എന്നിട്ടും ശത്രുക്കൾക്കെതിരെ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടില്ല. അതാണ് ഔലിയാക്കളെ മാതൃക, അതാണ് മഹാന്മാരെ മാതൃക. പടച്ചവനെ, അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ അത്ര ശക്തിയുള്ള ഈമാൻ ഞങ്ങൾക്കില്ല. രോഗം നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. വെള്ളം വറ്റിച്ചു കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പട്ടിണി കിടത്തി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, വുളുഹിയത്ത് ക്കാൻ വേണ്ടി പോത്തിനെ വാങ്ങാൻ പേടിയാകുന്ന ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബേ, ശത്രുക്കളെ മുമ്പിലേക്ക് ഞങ്ങൾ എറിഞ്ഞു കൊടുക്കല്ലേ അല്ലാ. മുസ്ലിമീങ്ങളെ പച്ചയായി തച്ചുകൊല്ലുന്ന ഫോട്ടോ ഞങ്ങൾ കാണുന്നുണ്ട്. അർഹമു റഹീമേ, മുഅ്മിനീങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദം നിലനിർത്തുന്നവരുടെ കയ്യിൽ നീ ഭരണം ഏൽപ്പിക്കണേ അല്ലാ. അല്ലാത്തവരെ കയ്യിൽ നീ എടുത്തു മാറ്റണേ അല്ലാ. കടബാധ്യതയിൽ കുടുക്കി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങളെ അയിബാക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് മക്കൾക്കും മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ലാ. ഇണകൾ എടുത്തതിലൊക്കെ സന്തോഷവും ബർക്കത്തും നിലനിർത്തണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ നേർച്ച ഇവിടെ നടക്കുമ്പോൾ മടവൂർ ഷേഖനയുടെ പേര്, ഉമർ ഹാജി നടത്തുന്ന നേർച്ച, അതിലേക്ക് അരി, അതിലേക്ക് മാംസം, അതിലേക്ക് കഴിയുന്ന സഹായം, അതിലേക്ക് വളണ്ടിയർമാരായിട്ട് ഒത്താശ, അതിന് ചോറ് പാകം ചെയ്യാൻ, വെക്കാൻ, വിളമ്പാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊക്കെ സഹായിച്ച ആണ് പെണ്ണ്, ഉമ്മ, പങ്ങന്മാർ, നാട്ടുകാർ, അയൽവാസികൾ, ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ എല്ലാവർക്കും നീ കൃപ ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ, നീ എല്ലാവിധ ഇസ്സത്തും നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ കഅബ ഷരീഫിലേക്ക് വീര
വിരുന്നുകാർ പുറപ്പെടാനുള്ള സമയമായി. ഞങ്ങൾക്കൊക്കെ ഹജ്ജിന് ഭാഗ്യം നൽകണേ അല്ല, ഉംറക്ക് ഭാഗ്യം നൽകണേ അല്ല, മദീനാമുനവ്വറയിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ല, മുത്തുനബിയുടെ ശഫാഅത്തിന് ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ല. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ മർക്കസും മഅദിനും സിറാജുൽ ഹുദയും ഹിക്കമിയയും ഒട്ടേറെ 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 നമ്മളെ മമ്പഴും ഒട്ടേറെ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലുമുണ്ട്. നിലമ്പൂരിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മലമടക്കുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ മക്കളെ പോറ്റുന്ന മജ്മ എന്ന സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട്. 2000 കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നു. പടച്ചവനെ, വരുമാനമില്ലാതെ നടക്കുന്ന ആ സ്ഥാപനത്തിന് ഒരു ചാക്ക അരി തന്നുകൊണ്ട് സഹകരിക്കുന്നവരുണ്ട്, അരച്ചാക്ക് തന്ന് സഹകരിക്കുന്നവരുണ്ട്, 100, 200, 500, 1000 തരുന്നവരുണ്ട്. അവർക്കൊക്കെ നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നീ ഇരിക്കുന്ന പിന്നെ അസീസ് ഹാജി, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വി സി ഉമർ ഹാജി, ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമർ ഹാജി നമ്മുടെ സ്ഥാപനത്തിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. അവരൊക്കെ നമ്മുടെ സ്ഥാപനത്തോട് സഹായിച്ചവരും ദുആ ചെയ്തു തന്നവരും സാമ്പത്തികമായി സഹായിച്ചവരും ഒക്കെയാണ്. എല്ലാവർക്കും നീ കൃപ നൽകണേ അല്ലാ, നീ കൃപ നൽകണേ അല്ലാ. പടച്ചവനെ, ഒരു ദിവസത്തെ ഭക്ഷണം മുടങ്ങാതെ ഇപ്പൊ ഈയിടെ പെട്ടെന്ന് നോട്ട് നിരോധിച്ചു, 2000 എന്നെ നോട്ടാക്കി. എവിടെയും പൈസ ഇല്ല, പൈസ ബാങ്കിൽ ഉണ്ടായാൽ തന്നെ 500 കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സമയത്ത് കണ്ണീർ കഴുത്തിലായി പോയി, 2000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അതിന് 500 കിട്ടിയിട്ട് എന്താ ചെയ്യുക? ആ ഒരു 2 പടച്ചോനെ നേരിൽ കണ്ട മാസമാണ്. അങ്ങനത്തെ സമയത്തും നമ്മുടെ ഓരോ വീട്ടുകാരും, ഉസ്താദെ അവിടെ അരി ഇല്ലെങ്കിൽ ഞങ്ങളെ പെരിയിലുണ്ട് ഒരു ചാക്ക അരി കൊണ്ടേക്കോളി, അവിടെ പഞ്ചസാര ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട് കുറച്ച് പഞ്ചസാര കൊണ്ടേക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് സഹായിച്ച ഉമ്മപങ്കന്മാർ, അങ്ങനെ സഹായിച്ചിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, കാക്ക കാരണവന്മാർ, സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, റബ്ബേ, അവർക്കൊക്കെ നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുത്തു നബിയുടെ ഷറഫാക്കപ്പെട്ട കൽബിൽ ഞങ്ങൾക്കൊരു സീറ്റ് നീ നൽകണേ അല്ലാ. നാളെ ആഖിറത്തിൽ അവിടുന്ന് ഞങ്ങളെ കൈപിടിക്കുന്ന ഒരു ഹൗദുൽ കൗസറിന്റെ ഒരു മുറുക്ക് തരുന്ന സന്തോഷം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبيا سيدي خير النبيا سيدي خير النبي നിങ്ങൾക്ക് ദുആ ചെയ്യണം, എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തി. ഇനിയും കുറെ കൂടി അത് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കോഴിക്കോടിനടുത്ത് വാഴക്കാട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്ത, സംഘടന നിർമ്മിച്ചു കൊടുത്ത ദാറുൽ ഹയർ ഒരു വീടിൻ്റെ താക്കോൽ ദാനവും അതിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയും മഗ്രിബ് നിസ്കരിച്ച ഉടനെയാണ്. അപ്പോൾ അത് ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് CM വരെയുള്ള അധികം പൊരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ സമ്മതം ചോദിച്ച് ഞാൻ പോണത് തങ്ങൾ വരുന്നത് വരെ ഇരിക്കാനും തങ്ങളെ ദുആക്കൊരാമീം പറയാൻ കൂടാനും അങ്ങേറ്റത്തെ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥാപനത്തിനും എല്ലാ സ്ഥാപനത്തിനു വേണ്ടിയും സഹായിക്കണം, ദുആ ചെയ്യണം. അതോടൊപ്പം ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ വരുമ്പോൾ ആ ദുആയും കാര്യങ്ങളൊക്കെ തങ്ങൾ അസറും മറ്റുമൊക്കെ നിസ്കരിച്ച് റാഹത്തായിട്ടായിരിക്കും വരുന്നത്. നമ്മളിവിടെ ദിക്കറിന് വേണ്ടി ഇരുന്ന് നമ്മളെ നിസ്കാരം വൈകിയാൽ അപ്പം നമുക്കൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാ നിസ്കാരം കഴിഞ്ഞു വരല്ലേ മഹാരാജ്.